ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജെ ആർ സി എം, ഗുഡ് ആർ സി എം, ജയ് ഹിന്ദ്. വളരെ നല്ല കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ന്യൂട്രിചാർജിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എല്ലാ പ്രൊഡക്റ്റുകളും ന്യൂട്രിചാർജിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നിരുന്നാൽ പോലും ആർ സി എമ്മില് രണ്ട് ന്യൂട്രിചാർജിൽ തന്നെ രണ്ട് സപ്ലിമെന്റ്സ് ഉണ്ട്. ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റും. ബാക്കി ഏത് സപ്ലിമെന്റ് എടുത്താലും നിങ്ങൾക്ക് ഒരു കാറ്റഗറി ആയിട്ട് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. ഒന്നില്ലെങ്കിൽ ആണിന്, അല്ലെങ്കിൽ പെണ്ണിന്, അല്ലെങ്കിൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക്, അല്ലെങ്കിൽ മെലിഞ്ഞവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കാറ്റഗറി വൈസ് ആണ് ചില ആൾക്കാർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ രണ്ട് സപ്ലിമെന്റ്സ് ഉണ്ട്. ആ രണ്ട് സപ്ലിമെന്റ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഒന്നാണ് നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ, ഒന്നാണ് ന്യൂട്രിചാർജ് വെച്ച് ഒമേഗ. ഈ രണ്ടും നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ന്യൂട്രിചാർജ് വ്യൂ ആണ്. വ്യൂവിനെ പറ്റി നമുക്ക് പറയാനാണ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കണ്ണു വേണം. ഏതൊരു കാര്യം ശരിയായിട്ട് അതിനെ പറ്റി ഒന്ന് പെർസ്പെക്റ്റീവ് ആയിട്ട് ഒന്ന് പറയാനാണെങ്കിലും നമുക്ക് കണ്ണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതില്ലെങ്കിൽ നമുക്ക് ഈ ലോകം, ഈ സമൂഹം, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയാനോ സാധിക്കില്ല. അപ്പൊ കണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പണ്ട് ജയൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതാണ് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നുള്ളത്, കഥകൾ കൈമാറും അനുരാഗമേ എന്നുള്ളത്. അപ്പൊ കഥകൾ കൈമാറാൻ എന്ത് വേണം? കണ്ണിന് നല്ല വിഷൻ വേണം. ആർ സി എമ്മിനും അതുപോലെ ഒരു വിഷൻ ഉണ്ട്. പക്ഷെ ആ വിഷൻ കാണണമെങ്കിൽ നമ്മുടെ വിഷൻ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അതെങ്ങനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാനൊരു സ്ലൈഡ് രൂപേണ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. സുരാഗ് സാർ, ഞാൻ എന്റെ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് മനോഹരമായിട്ടുള്ള നയനങ്ങൾ കാണാം അല്ലെ. അവർ ബ്യൂട്ടി ഇസ് ഡിറൈവ്ഡ് ബൈ അവർ ഐസ്. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നതും നമ്മളൊരു വ്യക്തിനെ കാണുന്നതും അതിന്റെ ഭംഗി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതും നമ്മുടെ കണ്ണിലൂടെയാണ്. സോ അവർ ബ്യൂട്ടി ഇസ് ഡിറൈവ്ഡ് ബൈ അവർ ഐസ്. ഈ ഒരു കാഴ്ച നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ എപ്പോഴും അറിയുക, ഏതൊരു കാര്യത്തിനും പ്രാധാന്യം നമ്മൾ അറിയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പരിചയമുള്ള വ്യക്തികൾ, ഇവയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിനെ കാര്യമായിട്ട് വലിയൊന്നും കൊടുക്കില്ല. കാരണം എന്താ, അതെന്നും കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നത് നഷ്ടപ്പെടുന്നു അന്നാണ് അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ കണ്ണും നമ്മുടെ കാഴ്ചയും അതുപോലെ തന്നെയാണ്. സോ വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ ഐസ് വെൻ വാട്ട് വി സി ഈസ് ബ്ലഡ്. നമ്മൾ കാണുന്നത് ചെറിയൊരു മങ്ങൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുന്നേ കണ്ടുകൊണ്ടിരുന്നതിന്റെ ക്വാളിറ്റി എത്രയായിരുന്നു, നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ വിഷൻ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പൊ ചെറിയൊരു മങ്ങൽ വന്നാൽ വരെ നമ്മൾ അസ്വസ്ഥരാകും. കാരണം എന്താ, ഒരു ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ദൂരെയുള്ള ഒരു കാര്യം കാണാൻ പറ്റുന്നില്ല. ഒരു ഒരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ അവിടെ നമുക്ക് കാണില്ല. ജസ്റ്റ് അവിടെ ആരെങ്കിലും ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്നോ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ അതിനെയാണ് ബ്ലഡ് വിഷൻ എന്ന് പറയുക. പിന്നെ രണ്ടാമത്തതാണ് എന്താ, ചില കാര്യങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണത് ഇങ്ങനെ ആക്കേണ്ടി വരുമല്ലേ. ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരൊക്കെ സൈഡിൽ വന്നിരുന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അവരിങ്ങനെ വളരെ എടുത്താണ് മൊബൈൽ ഫോൺ പിടിക്കുക. എന്നിട്ട് കാണുന്നില്ല, അവർക്ക് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ കണ്ണിങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിട്ടാണ് ആൾക്കാർ നോക്കുക കറക്റ്റ് ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, എന്താണ് അതിന്റെ റീഡിങ്സ് എന്നുള്ളത്. അപ്പൊ വി ഹാവ് ടു ഷ്രിങ്ക് അവർ ഐസ് ടു സീ ക്ലിയർലി. വി ആർ ഫോഴ്സ് ടു വെയർ സ്പെക്ടിക്കിൾസ് അറ്റ് യങ് ഏജ്. ചെറുപ്രായത്തിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കണ്ണാട വെക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളൊരു 30-40 കൊല്ലമൊക്കെ പിന്നിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് കണ്ണാടകളൊന്നും അത്ര വലിയ പ്രയോഗത്തിലില്ല. പക്ഷെ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് തന്നെ ഹൈ പവർ ലെൻസിൽ വെച്ചിട്ടാണ് കുട്ടി നടക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടം, അവരുടെ ജീവിത രീതി, അവരുടെ എക്സ്പോഷർ, ഇതൊക്കെ ഇതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. വി ഗെറ്റ് സ്പെക്ടക്കിൾസ് ബിക്കോസ് ഓഫ് ഏജ്. പ്രായം അനുസരിച്ചിട്ട് കണ്ണിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. പ്രായത്തിന്റെ ഒപ്പം വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ്, അതായത് AMD, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം. അത് പ്രായമാവുന്നതിന്റെ ഒപ്പം വരുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല അതിന്റെ കാരണം, അത് കുറച്ചും കൂടി സ്പീഡായിട്ട് വരാനുള്ള വേറെ പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഈ സ്ലൈഡ് പോകുന്തോറും നമുക്ക് കാണാൻ സാധിക്കും. അവർ ഐസ് ഗെറ്റ് സീരിയസ്ലി ഡാമേജ് ബൈ ഹാർംഫുൾ ബ്ലൂ ലൈറ്റ്സ്. ഹാർംഫുൾ ബ്ലൂ ലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ടിവിയിൽ നിന്ന് ഇമിറ്റ് ആവുന്നത്, മൊബൈലിൽ നിന്ന് ഇമിറ്റ് ആവുന്നത്, ഇവയെല്ലാം നമ്മുടെ കണ്ണിനെ ഒരു പരിധിക്കപ്പുറം ഡാമേജ് ആക്കാൻ കാരണമാവുന്നുണ്ട്. സോ എങ്ങനെ ഡാമേജ് ആക്കണം എന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കണ്ണിന്റെ ഒരു ചെറിയൊരു പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂന്ന് തരത്തിലുള്ള ലൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, UVA and UVB. UVA and UVB നമുക്ക് കാണാം. ഈ ഒരു ആദ്യത്തെ പ്രതലം ആ ഒരു പ്രതലത്തിൽ തന്നെ തട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കോർണിയയിൽ തട്ടി അവിടെ നിന്നോളും, അപ്പുറത്തേക്ക് പോകത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടിവിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നിന്നോ, ഈവൻ സൂര്യനിലുണ്ട് ബ്ലൂ ലൈറ്റ്, പക്ഷെ ഒരു പരിധി വരെ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുള്ളൂ. കാരണം അത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, ടാബ്ലറ്റുകൾ ആയിക്കോട്ടെ, ഇവയെല്ലാം വളരെ ക്ലോസ് റേഞ്ചിൽ നമ്മൾ പിടിക്കുന്നതിനാൽ
ബ്ലൂ ലൈറ്റ് വന്ന് ഭയങ്കര സ്പീഡിനുള്ളിലേക്ക് പെനട്രേറ്റ് ആവും. കോർണിയനെ മാറ്റി നിർത്തി, നമ്മുടെ ലെൻസിനെ മാറ്റി നിർത്തി, അത് നേരെ വന്ന് അടിക്കുന്നത് എവിടെയാണ്? ഒരു ലൈറ്റ് സെൻസിറ്റീവ് ടിഷ്യൂ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് റെറ്റിന എന്ന് പറയുന്നത്. അതിന് മുന്നേ ഒരു കവറിംഗ് ഉണ്ട്, മാക്യുല. ഈ മാക്യുലയാണ് റെറ്റിനയെന്ന് അത്തരത്തിലുള്ള ബ്ലൂ ലൈറ്റ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്ന ഫാക്ടർ. അപ്പൊ ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ മാക്യുല സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മാക്യുല ഓരോ വട്ടം ബ്ലൂ ലൈറ്റ് അടിക്കുമ്പോഴും അതിന്റെ പവർ കുറഞ്ഞു 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 വരും. സാധാരണ രീതിയിൽ കാലത്തിന്റെ ഒപ്പം അതിൽ ചെറിയൊരു ഡിറ്റോറിയേഷൻ, അതായത് അതിന്റെ പെർഫോമൻസിന് ചെറിയൊരു കുറവ് വരുമെങ്കിൽ പോലും, ബ്ലൂ ലൈറ്റ് എത്ര ശക്തിയായിട്ട് അതിലേക്ക് അടിക്കുന്നുവോ അത്രത്തോളം എന്തുണ്ടാവുന്നു, ആ മാക്യുല പതുക്കെ പതുക്കെ ഡിറ്റോറിയേറ്റ് ആവുന്നു, അത് നേരെ റെറ്റിനയിൽ പോയി പതിക്കുന്നു. റെറ്റിനയിൽ പോയി പതിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? സ്ട്രക്ചറൽ ഡാമേജ് ടു അവർ ഐസ്, അതായത് കണ്ണിന് വിഷൻ പതിയെ 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 നഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് മാറും. അതായത് നമ്മളൊരു വസ്തു കാണുമ്പോൾ അത് ബ്ലറായിട്ട് തോന്നും, കണ്ണിന് ഭയങ്കര ഡ്രൈനസ് തോന്നും, കുറെ നേരം ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ തലവേദന അനുഭവപ്പെടും. ഇത്തരം കാര്യങ്ങൾ ഒക്കെ സ്ട്രക്ചറൽ ഡാമേജ് ഓഫ് അവർ ഐസിലേക്ക് പെടുത്താൻ നമുക്ക് സാധിക്കും. ബിക്കോസ് ബ്ലൂ ലൈറ്റ് നേരെ വന്നടിക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ റെറ്റിനയുടെ മുമ്പിലുള്ള മാക്യുല എന്ന് പറഞ്ഞ ആ റീജിയനിലാണ് വന്നടിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു വോൾ സർഫേസിനെ പെനട്രേറ്റ് ചെയ്ത് പതുക്കെ റെറ്റിനയ്ക്കും ബാധിക്കുന്നു. അങ്ങനെ നമ്മുടെ കാഴ്ചശക്തി പതുക്കെ പതുക്കെ കുറയുന്നു. ബ്ലൂ റേസ് കോസ്, ഇനി ആ ബ്ലൂ ലൈറ്റ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാണ് ഡ്രൈങ് ഓവർ ഐസ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റിന്റെ അമിതമായിട്ടുള്ള എക്സ്പോഷർ ആണ് ഒന്നാമത്തെ കാര്യം, ഡ്രൈങ് ഓഫ് ഓവർ ഐസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡിവിഷൻ. ബ്ലഡ് ഡിവിഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു കാര്യം നോക്കുന്നു, പക്ഷെ ഒരു മങ്ങൽ പോലെ കാണുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എന്റെ എന്റെ സ്ക്രീനിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ഇവിടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലർ ഇടാൻ പോവാണ്. ബ്ലർ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബാക്കിൽ കണ്ടില്ലേ, ഒന്നും കാണുന്നില്ല. ഇതേപോലെ തന്നെയാണ് ചില ആൾക്കാരുടെ കാഴ്ച. ഒരു വിഷയമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗോ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബാക്കിലുള്ള പോലെ തെളിച്ചമായിട്ട് കാണില്ല. ഇങ്ങനെ മൊത്തത്തിൽ എന്തോ അവിടെ ഉണ്ട്, ഒരു രൂപം ഉണ്ടെന്ന് മാത്രമേ കാണുള്ളൂ. സോ ഇതിനെ പറയുന്നതാണ് ബ്ലഡ് വിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓക്കെ, സോ ബ്ലഡ് വിഷൻ. അടുത്തതാണ് ടയറിങ് ഓഫ് ഔർ ഐസ്, അതായത് പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരം ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ആക്കും. നമ്മൾ കണ്ടിട്ട് കുറെ പേര് കണ്ണിങ്ങനെ ആക്കും അല്ലെങ്കിൽ കണ്ണിങ്ങനെ തിരുമ്പും. കാരണം എന്താ വെച്ചാൽ അവരുടെ കണ്ണ് ടയേർഡാണ് ബേസിക്കലി. ബിക്കോസ് ഈ ബ്ലൂ ലൈറ്റിന്റെ എക്സ്പോഷർ കൂടി 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 നമുക്ക് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നോക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി പതിയെ 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 കുറഞ്ഞു വരും. സോ ടയറിങ് ഓഫ് ഐസ്, പിന്നെ ഹെഡ് ഏക്ക്, ഇടയ്ക്കിടയ്ക്ക് തലവേദന, കുറെ നേരം ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലവേദന വരിക, ഇതൊക്കെ ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റിന്റെ എക്സ്പോഷർ കൂടുന്നതിന് ഒരു പ്രധാന കാരണമാണ്. ലോങ് ടേം എക്സ്പോഷർ ടു ബ്ലൂ റേസ് കോസസ് ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അതിന്റെ ഒരു എക്സ്പോഷർ വരുമ്പോൾ എന്തുണ്ടാവുന്നു, നമ്മുടെ കാഴ്ചശക്തി പതിയെ 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 കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ദ മെയിൻ കോസ് ഓഫ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ കണ്ടെയ്ൻസ് എക്സ്പോഷർ ടു ബ്ലൂ റേസ്. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ മാക്യുല പതിയെ 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 ഡീജനറേറ്റ് ആയി പോവുക. സാധാരണഗതിയിൽ പ്രായത്തിനൊത്താണ് ഇത് പതുക്കെ പതുക്കെ ഇതിന്റെ ഒരു ഡിറ്റോറിയേഷൻ വരുന്നത് അല്ലെങ്കിൽ ഡീജനറേഷൻ വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഫോണുകളും ലാപ്ടോപ്പുകളും ടാബുകളും ആയിട്ടുള്ള നമ്മുടെ യൂസേജ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു കവറിങ് എന്തുണ്ടാവുന്നു, അത് പതുക്കെ 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 ഇല്ലാതെയാവും. നോർമൽ പോകുന്നതിനേക്കാളും ഇരട്ടി സ്പീഡിൽ പോകുന്നു. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മാക്യുലർ ഡീജനറേഷൻ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൊബൈലുകളിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ ടാബുകളിൽ നിന്നോ വരുന്ന ബ്ലൂ രശ്മികളാണ്. Which eventually causes complete loss of vision. Complete ആയിട്ട് നമ്മുടെ വിഷനെ നഷ്ടമാക്കാൻ ഇത് കാരണമാവുന്നു. ദിസ് ബ്ലൂ റേസ് ആർ ഇമിറ്റഡ് ഫ്രം ഇവിടുന്നൊക്കെ സൂര്യനിൽ നിന്ന്, സണ്ണിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, വളരെ ദൂരെ നിന്നാണ്, അതായത് വളരെ ഡിസ്റ്റൻസിൽ നിന്ന് ഇത് വരുന്ന കാരണം തന്നെ ഇത് നമ്മളെ കാര്യമായിട്ട് അങ്ങനെ ബാധിക്കുന്നു. ഇനി ബാധിച്ചാൽ തന്നെ നമ്മൾ എന്ത് വെക്കുന്നുണ്ട്, പുറമേക്ക് പോകുമ്പോൾ നമ്മൾ സൺഗ്ലാസസ് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണെങ്കിലും വെക്കേഷന് പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഇന്ന് സൺഗ്ലാസ് ക്യാരി ചെയ്യുന്നുണ്ട്. ടെലിവിഷനിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റ്സ് ഇമിറ്റ് ആവുന്നുണ്ട്. ലാപ്ടോപ്പുകളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത്തെ ഒരു IT സെക്ടർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഒരു 8 to 10 മണിക്കൂർ വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ലാപ്ടോപ്പിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അവരുടെ കണ്ണിന് സ്ട്രെയിൻ വരുന്നു എന്ന് മാത്രമല്ല, കുറെ കഴിയുമ്പോൾ കാഴ്ചശക്തി പതുക്കെ മങ്ങി തുടങ്ങുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ലിമിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ബ്ലൂ രശ്മികളാണ്. ആൻഡ് മൊബൈൽ, ഓഫ്കോഴ്സ് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് മൊബൈലാണ്, രാത്രി കിടക്കുമ്പോഴും ആദ്യം അവസാനം നോക്കുന്നതും മൊബൈലാണ്. അപ്പൊ അതിൽ നിന്ന് പ്രത്യേകിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഭൂരിഭാഗം പേരും മൊബൈൽ രാത്രി നോക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ആ ബ്ലൂ രശ്മികൾ എവിടേക്ക് പതിക്കും, നമ്മുടെ കണ്ണിലേക്ക് പതിക്കും. ആൻഡ് വി യൂസ് സൺഗ്ലാസ് ടു പ്രൊട്ടക്ട് അവർ ഐസ് ഫ്രം സൺലൈറ്റ്. ഞാൻ പറഞ്ഞു നമ്മളിപ്പോ സൂര്യനിൽ നിന്ന് ബ്ലൂ ലൈറ്റ്സ് വരുന്നുണ്ട്, പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൺഗ്ലാസസ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അടുത്തതാണ്
ഡോക്ടേഴ്സ് അഡ്വൈസ് എ ഡിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 6 ഫീറ്റ് ഫ്രം ടെലിവിഷൻ. അതായത് ടി വിയിൽ നിന്ന് മിനിമം ഒരു 6 ഫീറ്റ് എങ്കിലും ദൂരം വേണം എന്തിന്, നമ്മുടെ കണ്ണിനെ ഈ ഒരു ബ്ലൂ രശ്മികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മിനിമം ഒരു 6 ഫീറ്റ് എങ്കിലും എന്ത് വേണം, ദൂരം വേണം. ഇതൊക്കെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ലാപ്ടോപ്പുകളും മൊബൈലും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡ്വൈസിംഗ് ലെവലിലേക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതല്ല, മിനിമം ഇത്രയും ദൂരം വേണമെന്നുണ്ട്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വളരെ ക്ലോസ് റേഞ്ചിലാണ് മൊബൈലും അതേപോലെ തന്നെ ലാപ്ടോപ്പും ഉപയോഗിക്കുന്നത്. ഒരു ബേസിക് ലെവലിൽ പാലിക്കേണ്ട ഒരു ഡിസ്റ്റൻസ് പാലിക്കാതെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ എക്സ്പോഷർ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിലേക്ക്. ദ സ്ക്രീൻസ് ഓഫ് ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ ആർ ടു ക്ലോസ് ടു അവർ ഐസ്, വി സ്പെൻഡ് ടു മച്ച് ടൈം ലുക്കിംഗ് അറ്റ് ദം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കൂടുതൽ സമയവും ഇന്ന് അതിലേക്കാണ് നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈം മാത്രമല്ല നമ്മുടെ കണ്ണും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കുഞ്ഞു കുട്ടി കണ്ണിങ്ങനെ ചൊറിയുന്നത് കാണാം അല്ലെ. ദ ബ്ലൂ റേസ് എമിറ്റഡ് ഫ്രം ദം കോസ് മാക്സിമം ഡാമേജ് ടു, ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ണിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം. ഇത് എങ്ങനെ കുട്ടികളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഏത് തോതിൽ കുട്ടികളെ ബാധിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കണം. ആഫ്റ്റർ മോർ ദൻ 2 hours ഓഫ് കണ്ടിന്യൂസ് യൂസ്, നിരന്തരമായിട്ട് 2 മണിക്കൂർ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഇതൊരു പഠനത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നടത്തിയിരിക്കുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.1% കണ്ണിന് സ്ട്രെയിന്, ഡ്രൈനെസ്, ഇറിറ്റേഷൻ, ഇതിനൊക്കെ വർധനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 മണിക്കൂർ നമ്മൾ ഫോണിൽ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഫോണിൽ സിനിമ കാണും, ലാപ്ടോപ്പിൽ സിനിമ കാണും, ഇതൊക്കെ എന്താ പറയാ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല, ചിലപ്പോൾ കിടക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ കമന്നിരുന്ന് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ബ്ലൂ രശ്മികൾ നേരിട്ട് കണ്ണിലേക്ക് അടിക്കുക. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ മൊബൈലോ ലാപ്ടോപ്പിൽ നിന്നോ ആ എക്സ്പോഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 9.1% ഈ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിനും ഡ്രൈനസും ഇറിറ്റേഷന്റെ ഒരു വർധന വരും. അതേപോലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ അറ്റൻഷൻ സ്പാൻ കുറയും. അതായത് അവർക്ക് ഒരു കാര്യത്തിൽ ഉണ്ടാവുന്ന ശ്രദ്ധ 15.2% കുറയും. അവർക്ക് പിന്നെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. കാരണം അവർ ഈ പറഞ്ഞ മൊബൈലിൽ എൻഗേജ്ഡ് ആണ്, അതിൽ വരുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, ഫുൾ ടൈം അവരുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമേ പോകുള്ളൂ. ആ സമയത്ത് ആരെങ്കിലും വിളിച്ചാലോ എന്തെങ്കിലും കാര്യം പറഞ്ഞാലോ അവരുടെ തലച്ചോറിലേക്ക് കയറില്ല. കാരണം എന്താ, ഒരു കംപ്ലീറ്റ് എക്സ്പോഷർ വരുന്നത് ഇതിലേക്കാണ്. സോ 15.2% അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ത് ചെയ്യും, കുറയും. ഇതിന്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ബിഹേവിയർ ഡിറ്റോറേഷൻ. ബിഹേവിയർ ഡിറ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ഒരു താഴ്ച. സ്വഭാവത്തിൽ ഉണ്ടാകുന്ന താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എങ്ങനെയാണോ നമ്മുടെ നോർമൽ ബിഹേവിയർ, ഒരു ഏജ് ഉണ്ട് നമ്മുടെ ഒരു 14-15 വയസ്സ് വരെ നമ്മുടെ ബിഹേവിയർ ഫോം ആവുന്നതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ബിഹേവിയർ പ്രോപ്പർലി ഫോം ആവണമെങ്കിൽ നല്ല കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കണം. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, 2 മണിക്കൂർ തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടി നേരിടാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണിന് ഇറിറ്റേഷൻ വരും, ഡ്രൈനസ് വരും, പിന്നെ അതേപോലെ തന്നെ സ്ട്രെയിൻ വരും. ഇതൊക്കെ വരുമ്പോൾ ആ കുട്ടി ഇറിറ്റേറ്റഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും, പെട്ടെന്ന് ഒരു കാര്യത്തിൽ പ്രകോപിതനാവും, ആ കണ്ണിങ്ങനെ എപ്പോഴെപ്പോഴും ഇതായിക്കൊണ്ടിരിക്കും. പക്ഷെ വീണ്ടും എക്സ്പോഷർ ഇതിലേക്ക് വരുന്നത് ഇതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നു. അപ്പൊ 13.5% ഒരു കുട്ടിയുടെ സ്വഭാവത്തെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാൻ ഇതൊരു കാരണമാകുന്നു. അടുത്തതാണ് ഹെഡേക്ക്. 8.8% വർദ്ധനവ് ഈ പറഞ്ഞ തലവേദനയിൽ ഉണ്ടാവുന്നു. കാരണം എന്താ, 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ലൈറ്റ് മൊത്തം കണ്ണിലേക്ക് അടിച്ചിട്ട് നമുക്ക് അതിൽ നിന്നൊരു എക്സ്പോഷർ കാരണം തലവേദന ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മെയിൻലി ആരും പറയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും. കാരണം എന്താ വെച്ചാൽ മൊബൈൽ കാണുമ്പോൾ അതൊരു ഐഡിയൽ റേഷ്യോയിൽ ഇരുന്നിട്ടല്ല നമ്മൾ കാണുക. നമ്മളത് ചിലപ്പോൾ ഇങ്ങനെ നോക്കി കാണും, ചിലപ്പോൾ ഇങ്ങനെ കിടന്ന് കാണും. അപ്പൊ ഇതൊക്കെ നമ്മുടെ നെക്കിന്റെയും ഷോൾഡറിന്റെയും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, അവർക്ക് കുനിവ് കൂടുതലാണ്. കാരണം അവർ ഇങ്ങനെ ഇരുന്നിട്ടാണ് മൊബൈൽ കാണുക, അതുപോലെ ലാപ്ടോപ്പ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യുക. അപ്പൊ ഇതിനൊരു ഐഡിയൽ ഇതുണ്ട്. ഇപ്പൊ നമ്മൾ കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ എർഗമോണിക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെയർ ഉണ്ട്. ആ ചെയർ ശരിക്കും ഉപയോഗിക്കണം എന്നാണ് പറയാൻ, നമ്മൾ ലാപ്ടോപ്പ് പേഴ്സൺ ആണെങ്കിൽ. കാരണം എന്താ, നമ്മുടെ പോസ്റ്റുകൾ കറക്റ്റ് ആക്കാൻ അത് നല്ലതാണ്. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് അങ്ങനെയല്ല. കാരണം ചിലവർ മടിയിൽ വെച്ചിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യും. അപ്പൊ വിഷനേ ശരിയല്ല. കാരണം എന്താ, നമുക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര താഴ്ചയിലാണ് ലാപ്ടോപ്പ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കേണ്ടി വരും, ചിലപ്പോൾ കിടന്ന് നോക്കുമ്പോൾ ഈ നെക്കിന് പ്രശ്നം വരും. അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ കണ്ടുവരുന്ന സൈഡ് എഫക്റ്റുകളാണ് ഈ പറഞ്ഞ എക്സ്പോഷർ ടു മൊബൈൽസ്, ലാപ്ടോപ്സ്, ടാബ്സ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കണ്ണിനെയാന്ന് മാത്രം നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണിൽ നിന്നാണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വലിയൊരു കാരണമായിട്ട് മാറുന്നു. കാരണം ഇന്ന് നമുക്കറിയാം, ഒരു കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം, ഒരു കുട്ടി കരയാതിരിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം, ഒരു കുട്ടീനെ എങ്ങനെയെങ്കിലും പോയിട്ട് അടങ്ങാതിരിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം. നമ്മൾ നമ്മുടെ പണി എളുപ്പമാക്കുമ്പോൾ ഇത്ര
ആലോചിച്ചാൽ മതി, ഈ പണി എളുപ്പമാക്കല്ല ചെയ്യുന്നത്, ഒരു 20ോ 30ോ കൊല്ലം കഴിഞ്ഞാൽ ഈ പണി ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടുമെങ്കിലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭാവിയിൽ കാത്തിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം കുട്ടികൾ ഫോൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയോ ടാബ് ഉപയോഗിക്കുകയോ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഇന്നത്തെ കാലം ഡിജിറ്റൽ കാലമാണ്. പക്ഷെ എന്ത് വേണം, ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ടൈം, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് ഇതിൽ നിന്നൊക്കെ വേണം, അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞത് സൈഡ് എഫക്ട് ഓഫ് ചിൽഡ്രൻ, സൈഡ് എഫക്ട്സ് ഓൺ ചിൽഡ്രൻ ആണ്. ആൻഡ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ മാക്യുലാർ ഡിജനറേഷൻ, കണ്ണിന്റെ ഡ്രൈനെസ്, ഇറിറ്റേഷൻ വരിക, തലവേദന വരിക, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് വിഷൻ വരിക, ഇതെല്ലാം എങ്ങനെ മാറ്റാൻ സാധിക്കും? അതിന് ഏത് ന്യൂട്രിയന്റ് ആണ് നമുക്ക് വേണ്ടത്? വിച്ച് ന്യൂട്രിയൻസ് ക്യാൻ സേവ് അവർ ഐസ് ഫ്രം ബ്ലൂ റേസ് ആൻഡ് പ്രൊമോട്ട് ഗുഡ് ഐ ഹെൽത്ത്? ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ. ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ, ZL, ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ. ഈ രണ്ട് വാക്കുകളാണ് ന്യൂട്രിചാർജ് വ്യൂവിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ. സോ ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ ആർ നാച്ചുറലി പ്രസന്റ് ഇൻ അവർ ഐസ്. നമ്മുടെ കണ്ണിൽ അത് നാച്ചുറലി പ്രസന്റ് ആണ്, നമ്മുടെ മാക്യുലർ റീജിയനിൽ അത് നാച്ചുറലി പ്രസന്റ് ആണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ബ്ലൂ ലൈറ്റ്സ് എന്നുള്ള എക്സ്പോഷർ കാരണം ഇത് പതിയെ 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 എന്തായിട്ട് മാറുന്നു, ഡീജനറേറ്റ് ആയി മാറുന്നു, പതിയെ പതിയെ ഇത് ഇല്ലാതെയാവുന്നു. അങ്ങനെ അത് നേരിട്ട് എന്തിനെ ബാധിക്കുന്നു, നമ്മുടെ റെറ്റിനെ ബാധിക്കുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും, ഇവിടെ ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ, ലൂട്ടീൻ മഞ്ഞ കളറ്, സിയാസന്തീൻ ചുമന്ന കളറ്. അപ്പൊ ഇവിടെ നമുക്ക് തൊട്ട് മുന്നേ, മാക്യുലയ്ക്ക് തൊട്ട് മുന്നേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു റെഡ് ഡോട്ട്, അതിന്റെ മേലൊരു യെല്ലോ ഡോട്ട്. അപ്പൊ അത് ലൂട്ടീനും സിയാസന്തീനും ആണ് അതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ബ്ലൂ ലൈറ്റ്സിന്റെ എക്സ്പോഷർ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നു, അതിൽ ഡിറ്റോറിയേഷൻ സംഭവിക്കുന്നു, അത് ഡീജനറേറ്റ് വരുന്നു, അത് പതുക്കെ പതുക്കെ ഇല്ലാതെയാവുന്നു, അത് നേരിട്ട് നമ്മുടെ റെറ്റിനെ ബാധിക്കാൻ ഒരു കാരണമായിട്ട് മാറുന്നു. ദേ പ്രിവെന്റ് ദ ബ്ലൂ റേസ് ഫ്രം എൻട്രിങ് അവർ ഐസ്. സോ യൂഷ്വലി ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നീലരശ്മികളെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതൊരു കാരണമായിട്ട് മാറും, കംപ്ലീറ്റ് ആയിട്ട് അതിനെ തടയുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ കണ്ണിൽ നോർമലി പ്രസന്റ് ആയിട്ടുള്ള അളവിനേക്കാളും കൂടുതൽ ബ്ലൂ റേസ് വരികയും അതിന് തടുക്കാൻ പറ്റാതെ ആവുകയും ചെയ്താൽ ഇത് പതുക്കെ പതുക്കെ ഇല്ലാതെയാവുന്നു, അങ്ങനെയാണ് റെറ്റിനെ ബാധിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഇത് ഡെയിലി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം, അതായത് പുറമേ നിന്ന് എക്സ്റ്റേർണലി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ബിക്കോസ് നമ്മുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടാബിലുള്ള എക്സ്പോഷർ വളരെ വളരെ കൂടുതലാണ്. സോ വിത്ത് ഏജ്, പ്രായത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡിറ്റോറേഷൻ വരും. എന്തിന്റെ ഡിറ്റോറേഷൻ? സിയാസിന്റെയും അതേപോലെ തന്നെ ലൂട്ടീനിന്റെയും ഡിറ്റോറേഷൻ പ്രായത്തിന്റെ ഒപ്പം വരും, അതേപോലെ തന്നെ ഉപയോഗത്തിന്റെ ഒപ്പം വരും. നമ്മുടെ ഉപയോഗം കൂടുതലാണെങ്കിൽ, ഫോണിന്റെയോ ടാബിന്റെയോ ലാപ്ടോപ്പിന്റെ ഉപയോഗം കൂടുതലാണെങ്കിൽ അതിന്റെ കൂടിയും വരും. ഒപ്പം തന്നെ ബിക്കോസ് ഓഫ് ടോക്സിൻസ് ദിസ് എലിമെന്റ്സ് റിഡ്യൂസ് ഇൻ അവർ ബോഡി, അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലാതെ വരുന്ന, ഇപ്പൊ കാറ്റിലൂടെ വരുന്നതായിക്കോട്ടെ, വെള്ളത്തിലൂടെ വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ പല രീതികളിലും വരുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന ടോക്സിൻസ്, ഇതും ഒരു കാരണമാവുന്നു. എന്തിന്? ഈ പറഞ്ഞ സിയാസിൻ ലൂട്ടിന്റെയും ഡീജനറേഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നു. ഹെൻസ് ദേ നീഡ് ടു ബി കൺസ്യൂം ത്രൂ ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് പുറമേ നിന്ന് ഇന്ന് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ, ഈ മൂന്ന് കാറ്റഗറി, ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മുടെ എക്സ്പോഷർ കൊടുക്കുക. പ്രായം സ്വാഭാവികമായിട്ട് ആവുന്നുണ്ട്, അതിനെ തടുക്കാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് പുറമേ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പൊടി, അതേപോലെ തന്നെ വായുവിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ വെള്ളത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, മണ്ണിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളെ ബാധിക്കും. ഇതിലൂടെ ടോക്സിൻസ് ബോഡിയിൽ എൻ്റർ ആവും, ഇത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതിന്റെ ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ എക്സ്പോഷർ ടു ദ സ്ക്രീൻ. അതിൽ നിന്ന് വരുന്ന ബ്ലൂ രശ്മികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ട് പോകേണ്ട അളവിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ സിയാസിന്റെ ലൂട്ടിനും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഇത് പുറമേ നിന്ന് എടുക്കേണ്ട, വാടകയ്ക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അക്കോർഡിംഗ് ടു എ റിസർച്ച് ബൈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, മെൻ ആൻഡ് വുമൺ വിത്ത് ഗുഡ് എമൗണ്ട് ഓഫ് ലൂട്ടീൻ ആൻഡ് സിയാസിന്റെ ഹാഡ് 41% ലെസ് ചാൻസ് ഓഫ് ബിക്കമിംഗ് ബ്ലൈൻഡ്. അതായത് ഒരു സ്ത്രീയിലും പുരുഷനിലും കുട്ടികളിലും കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള ലൂട്ടീനും സിയാസന്തീനും ഉണ്ടെങ്കിൽ 41% അവർ ബ്ലൈൻഡ് ആവാനുള്ള സാധ്യത കുറവാണ്. അതായത് അവരുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയെ 41% കുറയ്ക്കാൻ ഈ പറഞ്ഞ ലൂട്ടീനും സിയാസന്തീനും ശരിയായ മാത്രയിൽ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. AMA, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞൊരു കാര്യം. ഐഡൽ ക്വാണ്ടിറ്റി ഓഫ് ലൂട്ടീൻ, ഇനി എത്ര ക്വാണ്ടിറ്റി ഓഫ് ലൂട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് വേണം? ഐഡൽ ക്വാണ്ടിറ്റി ഓഫ് ലൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യു വിൽ ഹാവ് ടു ഈറ്റ് ക്യാരറ്റ്സ്, ക്യാരറ്റ് കഴിക്കണം. എത്ര ക്യാരറ്റ് കഴിക്കേണ്ടി വരും? അത് നമുക്ക് ഒരു 4 കിലോ എങ്കിലും നമ്മൾ മിനിമം ക്യാരറ്റ് കഴിക്കേണ്ടി വരും. ഇനി ഇതിൽ ചില ആൾക്കാർ ചിലപ്പോൾ ക്യാരറ്റ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ക്യാരറ്റ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ, ഇത് പലപ്പോഴും പച്ചക്കറി കടയിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, എന്താ പറയാ, റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് കഴിക്കുന്ന ആൾക്കാർ സലാഡായിട്ട് വളരെ കുറവാണ്. ഇതിൽ നാച്ചുറലി ലൂട്ടീൻ പ്രസന്റ് ആണ് ക്യാരറ്റില്. ഇത് ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ചെത്തിയിട്ടില്ല. ഇതിപ്പോ ചെത്തി എത്താതെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വരും. ഇത് കുറച്ച് നേരം മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച്
കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എന്താവാൻ വേണ്ടിട്ട്. സോ ക്യാരറ്റില് ലൂട്ടീൻ ഉണ്ട്. പക്ഷെ 4 കിലോ ക്യാരറ്റ് എല്ലാ ദിവസം കഴിക്കാന്ന് പറയാൻ നമ്മൾ മുയലൊന്നല്ല. പ്രത്യേകിച്ച് നമുക്ക് അതിനുള്ള ഒരു ശേഷിയും ഉണ്ടാവില്ല. ഇതന്നെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ പണിയും ഉണ്ടാവില്ല. ബിഫോർ ദിസ് യു വിൽ ഹാവ് ടു ഈറ്റ് ക്യാരറ്റ്സ്. അതിന് ഒരു 4 കിലോ എങ്കിലും മിനിമം വേണം. ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് സിയാസിൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ ലൂട്ടീൻ ഐഡിയൽ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ സിയാസിൻ്റെ ഐഡിയൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 111 കപ്പ് എന്ത് കഴിക്കണം? ബ്രൊക്കോളി കഴിക്കണം. ഇനി ഇതിൽ കുറച്ച് പേര് ബ്രൊക്കോളി കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രൊക്കോളി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ബ്രൊക്കോളി. 111 കപ്പ് ബ്രൊക്കോളി നിങ്ങൾ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊന്നും തികയില്ല. ഇത് ഇരുന്ന് കഴിച്ച് 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 ആ ദിവസം മൊത്തം തീരും. ഇതാണ് ബ്രൊക്കോളി കേട്ടോ. കണ്ട ക്യാബേജ് പോലെ തോന്നും. ക്യാബേജിന്റെ ഒരു അനിയനോ ചേട്ടനോ അനിയത്തിയുടെ മോനോ ചേട്ടന്റെ മോനോ പെങ്ങളുടെ മോനോ ആരായിട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് ബ്രൊക്കോളി എന്ന് പറയുന്നത്. ഈ സാധനം ഒരു 101 കപ്പ് നമ്മൾ കഴിക്കണം. പിന്നെ ഉള്ളതാണ് ഓറഞ്ച്. ഓറഞ്ച് ഒരു 41 ഓറഞ്ച് ഡെയിലി കഴിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓറഞ്ചിൽ കുളിക്കാം, ഓറഞ്ചിൽ പല്ലേക്കാം, ഓറഞ്ചിൽ വേറെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും ഓറഞ്ച് കഴിക്കേണ്ടി വരും. ഇത് നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ എടുത്തു കൊണ്ടിട്ടില്ല. പിന്നെ ഉള്ളതാണ് ചോളകം. ചോളകം നമുക്ക് അറിയാം, നമ്മൾ കണ്ട കാര്യമാണ്. അപ്പൊ 4 mg സിയാസിന്റെ, അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:1 ആണ്. 5 ലൂട്ടീൻ ഉണ്ടെങ്കിൽ 1 എങ്കിലും എന്ത് വേണം? സിയാസിന്റെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു 20 mg ക്യാരറ്റ്, 20 mg ലൂട്ടീൻ ആണ് നമ്മുടെ ബോഡിക്ക് പെർ ഡേ വേണ്ടത്. അതേ റേഷ്യോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 mg സിയാസിന്റെ മിനിമം വേണം. ആ 4 mg എങ്കിലും കിട്ടണമെങ്കിൽ 101 കപ്പ് ബ്രൊക്കോളിയും 41 ഓറഞ്ചും 5 ചോളവും, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഡെയിലി ഭക്ഷിച്ചിരിക്കണം. എന്നാലേ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് നാച്ചുറലി കിട്ടേണ്ട രീതിയിൽ കിട്ടുകയുള്ളൂ. യു വിൽ ഹാവ് ടു ഗെറ്റ് ദിസ് അബ്സോർബ് ഇൻ. ഇത് കഴിച്ചാൽ മാത്രം പോരാ, ഇത് ശരീരത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കണം, അബ്സോർബ് ചെയ്യാൻ പറ്റണം, ആഗിരണം ചെയ്യാൻ പറ്റണം. ഹെൽത്ത് സപ്ലിമെന്റ്സ് ആർ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഒബ്ടെയിനിങ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻ ആൻഡ് ഗെറ്റിംഗ് ദം അബ്സോർബ് ഇൻ അവർ ബോഡി. അതായത് ഈ ഒരു സ്ഥിതി നമുക്ക് പ്രാക്ടിക്കൽ അല്ല, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പൊ അതിനെന്ത് വേണം? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് അതിനു വേണ്ടി പാകപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ 20 mg ലൂട്ടീനും 4 mg സിയാസിന്റെയും കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നമുക്ക് ലഭിക്കും. ഹൗ? യൂസിങ് ന്യൂട്രീഷൻ സയൻസ്. ഓൺലി 1 കാപ്സ്യൂൾ ഓഫ് ഇൻ ന്യൂട്രിചാർജ് വ്യൂ ഇസ് അഡ്വക്കേറ്റ് ഫോർ യുവർ ഒപ്റ്റിമൽ ഐ ഹെൽത്ത്. നമ്മുടെ കണ്ണിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ ബ്ലൂ രശ്മികളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒന്നാണ് എന്താണ്? ന്യൂട്രിചാർജ് വ്യൂ എന്ന് പറയുന്നത്. ഈ ന്യൂട്രിചാർജ് വ്യൂവിന്റെ റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് ഒരു പച്ച ഡോട്ട് കാണാനല്ലേ, അത് വേറൊന്നുമല്ല, കാരണം ഇത് വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ ആണ്, സോഫ്റ്റ് ക്യാപ്സ്യൂൾ ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിനടിയിൽ കണ്ടുവരുന്ന കരാഗൻ എന്ന് പറഞ്ഞ പായലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ ജ്യൂസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ ഔട്ടർ കവർ. അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് നമുക്ക് ഉള്ളിലെടുക്കാൻ സാധിക്കും. അതിൽ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ആയിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലാണ് അതിന്റെ ക്യാപ്സ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, ഇറ്റ്സ് ദ പ്ലാൻ ബേസ്ഡ് ഔട്ടർ കവറിംഗ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് ആ ഒരു പച്ച കളർ. പിന്നെ നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൂട്ട്മാക്സ്. ലൂട്ട്മാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ബ്രാൻഡ് ആണ്. അവര് പഠനങ്ങൾ നടത്തി ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലൂട്ടീനും സിയാസിന്റെയും. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഇതിന്റെ കോ ബ്രാൻഡിങ് അല്ലെങ്കിൽ കോ പാർട്ണർഷിപ്പ് നമുക്ക് ഇതിൽ വ്യൂവിലേക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ലൂട്ടീൻ ആൻഡ് സിയാസിൻ, വളരെ കൃത്യമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതിന്റെ പ്രധാനപ്പെട്ട 2 കണ്ടന്റുകൾ നിങ്ങൾ വേറെ എന്ത് മറന്നാലും ലൂട്ടീൻ ആൻഡ് സിയാസിൻ്റെ എന്നുള്ളത് പറയാൻ ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ. സോ ഓൺലി 1 കാപ്സ്യൂൾ, അതായത് ഡെയിലി ഒരു ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് ന്യൂട്രിചാർജ് വ്യൂ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? 20 mg ലൂട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ബീറ്റാ കരോട്ടീൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ എ നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ലതാണ്. ആ ഒരു വൈറ്റമിൻ എ പ്രൊവൈഡ് ചെയ്യുന്ന ബീറ്റാ കരോട്ടീൻ എന്നുള്ള ഈ ഒരു സോഴ്സ് നമ്മൾ ഇതിലുണ്ട്. വൈറ്റമിൻ ഇ നമുക്കറിയാം ആന്റി ഓക്സിഡന്റ് ആണ്, സ്കിന്നിന് നല്ലതാണ്. ഓൾസോ 4 mg സിയാസിന്റെ. അപ്പൊ ഈ 4 ചേരുവകളാണ് പ്രധാനമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ നമ്മൾ ലൂട്ടീനും സിയാസിന്റെയും കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, അത് ചെണ്ടാമല്ലിയുടെ പൂവിൽ നിന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ എക്സ്ട്രാക്ഷൻ നടന്നിരിക്കുന്നത് ചെണ്ടാമല്ലിയുടെ പൂവിൽ നിന്നാണ്. ആൻഡ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അതായത് ലൂട്ട്മാക്സ് വിത്ത് ക്ലിനിക്കലി പ്രൂവൺ ബ്രാൻഡ്. അതായത് നമ്മുടെ ഈ ഒരു ന്യൂട്രിചാർജ് വ്യൂവിന്റെ ഈ പറഞ്ഞ എക്സ്ട്രാക്ടുകൾ ലൂട്ടീൻ ആൻഡ് സിയാസിൻ്റെ ഓൾറെഡി ഇത് കറക്റ്റ് ആക്കി അതേ ഡോസേജിൽ കൊടുത്ത റിസൾട്ട് കിട്ടി ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലൂട്ട്മാക്സ് എന്ന് പറയുന്നത്. അവരായിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കോ ബ്രാൻഡിങ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന 4 കാര്യങ്ങളാണ്: ഒന്ന് ലൂട്ടീൻ 20 mg, സിയാസിന്റെ 4 mg, ബീറ്റാ കരോട്ടീൻ ആൻഡ് വൈറ്റമിൻ ഇ, വിച്ച് ഇസ് എ ബെസ്റ്റ് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡന്റ്, എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ബീറ്റാ കരോട്ടീൻ നമുക്കറിയാം വൈറ്റമിൻ എന്റെ ഏറ്റവും വലിയൊരു സോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. സോ ഈ 4 കാര്യങ്ങളാണ് ന്യൂട്രിചാർജ് വ്യൂവിനെ പവർ ചെയ്യുന്ന കാര്യങ്ങൾ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒരു റേഷ്യോ, അതായത് ലൂട്ടീൻ സിയാസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:1 ആണ്. അതാണ് 20 mg ലൂട്ടീന്
നാല് എം ജി സി എസ് എൻ ഡി എന്നുള്ള കണക്ക് ദേ ഷുഡ് ബി പ്രസന്റ് ഇൻ ദ സെയിം റേഷ്യോ ഇൻ എ സപ്ലിമെന്റ് ഫോർ ഇറ്റ് ടു ബി എഫക്റ്റീവ്. ഈ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ കണ്ണിന് ഫലപ്രദമായിട്ട് ഫലിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതിന്റെ റേഷ്യോ എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അത് വിചാരിച്ച ഒരു എഫക്റ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇവിടെ 5:1 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് അത് പാകപ്പെടുത്തിയിരിക്കുന്നത്. സോ ന്യൂട്രൺ ചാർജ് വ്യൂ This lutein and CSN have been taken from world renowned brand. അതായത് ഞാൻ പറഞ്ഞു വേൾഡ് റെനോഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ലൂട്ട്മാക്സ് 2020 നിന്നാണ് നമ്മൾ സിയാസന്തീനും അതേപോലെ ലൂട്ടീനും എടുക്കുന്നത്. അപ്പൊ ലൂട്ട്മാക്സ് 2020 ആണ് ക്ലിനിക്കലി പ്രൂവൺ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു ലൂട്ട്മാക്സ് 2020 ആണ് ക്ലിനിക്കലി പ്രൂവൺ. ആ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, ലൂട്ടീൻ ആൻഡ് സിയാസന്തീൻ എടുക്കുന്നത്. നാച്ചുറൽ സോഴ്സ് ഇസ് മാരിഗോൾഡ് ഫ്ലവേഴ്സ്, അതായത് ചെണ്ടാമല്ലി പൂവാണ് അതിന് നാച്ചുറൽ സോഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ദിസ് ഫ്ലവേഴ്സ് ആർ ഗ്രോൺ ഫ്രം GMO ഫ്രീ സീഡ്. GMO ഫ്രീ സീഡ് ജനിതകമായിട്ട് ഉണ്ടാക്കുന്നതിൽ നിന്നല്ല ഇത് എടുത്തിരിക്കുന്നത്, അല്ലാത്തതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ജനറ്റിക്കലി ആർട്ടിഫിഷ്യലി മെയ്ഡ് ആയിട്ടുള്ള ക്രോപ്സ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നത്. ഇപ്പൊ ബ്രിഞ്ചൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചോളകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ല, ജനറ്റിക്കലി മോഡിഫൈഡ് ഫ്രീ സീഡ്സ് ആണ്. അതായത് അത് ഇല്ലാത്ത രീതിയിലുള്ള സീഡുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ സോഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ദെയർ ക്വാളിറ്റി ഇസ് മെയിൻറ്റൈൻഡ് അറ്റ് എവറി സ്റ്റെപ്പ് ഫ്രം ദ ഫീൽഡ് ടു യുവർ ഡോർ സ്റ്റെപ്പ്. അതായത് ആ ഒരു ഫീൽഡിൽ നിന്ന് നിങ്ങളുടെ വീട് വരെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തണമെങ്കിൽ അതിനുള്ളിൽ എല്ലാ പ്രോസസ്സുകളിലും അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. സോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സിയാസിന്റെ ലൂട്ടീനോ ആണ് നമുക്ക് ലൂട്ട്മാക്സ് 2020 നിന്ന് ലഭിക്കുന്നത്. വെൻ ടു ടേക്ക്, എപ്പോ എടുക്കണം, ആഫ്റ്റർ മീൽ. ഏറ്റവും ഐഡൽ ടൈം എന്ന് പറയുന്നത് രാത്രി കഴിക്കാനാണ്. ഏറ്റവും ഐഡൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കുന്നതിനേക്കാളും മുന്നേ കഴിക്കാന്നുള്ളതാണ്. എത്ര കഴിക്കണം, 1 capsule ഡെയിലി ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് നമ്മൾ കഴിക്കണം. ഫ്രം വിച്ച് ഏജ് ടു ബി ടേക്കൺ, ഏത് വയസ്സ് തൊട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. 1 capsule വൺസ് എവറി 2 days ഫ്രം ഏജ് 4 to 13. അതായത് 4 വയസ്സ് തൊട്ട് 13 വയസ്സുള്ള കുട്ടികൾക്ക് അൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒന്ന് ഒന്ന് ഇടവിട്ടായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. 1 capsule വൺസ് എവറി 2 days ഇടവിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് 1 capsule ഡെയിലി ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. അതായത് നമുക്കറിയാം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരായിക്കോട്ടെ, അവർക്ക് ഡെയിലി ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ബാക്കി എല്ലാവർക്കും ഡെയിലി ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് ഭക്ഷണത്തിന് ശേഷം രാത്രി കഴിക്കാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം. കാരണം ആ സമയത്താണ് നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ റെസ്റ്റ് കിട്ടുന്ന സമയം. അപ്പൊ അവിടെ അബ്സോർപ്ഷൻ കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഫ്രം ദ ഏജ് ഓഫ് 13 years, 13 വയസ്സിന് മുകളിൽ ഹൂ ക്യാൻ ടേക്ക്, ആർക്കൊക്കെ എടുക്കാം, ഓഫീസ് ഗോവേഴ്സ്. ഓഫീസ് ഗോവേഴ്സ് എന്ന് വെച്ചാൽ ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് എടുക്കാം. ഒപ്പം കാരണം എന്താ, അവർ ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് ഈ പറഞ്ഞ ലാപ്ടോപ്പിൽ നിന്നാണ്. സ്റ്റുഡൻസ്, കുട്ടികൾ, ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ ഇന്ന് പല ക്ലാസ് റൂമുകളും ഡിജിറ്റൽ എക്യുപ്ഡ് ആണ്. അപ്പൊ അവർക്ക് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടുന്നാണ്, ലാപ്ടോപ്പ് ത്രൂ ആണ് നമുക്ക് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹോം മേക്കേഴ്സ്, വീട്ടിലിരിക്കുന്ന അമ്മമാര്, അമ്മൂമ്മമാര്, അച്ഛമ്മമാര്, കാരണം അവരൊരു 7 മണി തൊട്ട് 10 മണി വരെ സീരിയലിന് മുന്നിലാണ്. പിന്നെ ഫ്രീ ടൈമിൽ അവർ മൊബൈൽ നോക്കും, അതിൽ വരുന്ന റീൽസ് കാണും, അതിൽ വരുന്ന ഉപ്പുമുളകൊക്കെ കാണും. ബിക്കോസ് അവരുടെ ഒരു നാച്ചുറൽ ടൈം പാസ് എന്ന് പറയുന്നത് ഇതാണ്. സോ അവർക്ക് ഇത് കൊടുക്കാം. എൽഡേഴ്സ്, പ്രായമായ ആൾക്കാർ, കാരണം ഓൾറെഡി ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്യുലർ ഡീജനറേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെ ഒരു പരിധി വരെ തടയാനും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ന്യൂ ടു ചാർജ് വ്യൂ നമുക്ക് കൊടുക്കാൻ സാധിക്കും. എവറി മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് യൂസർ, ഏതാണ്, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ചുരുക്കം പ്രൊഡക്റ്റ് ന്യൂ ടു ചാർജിലുള്ള എല്ലാ സെഗ്മെന്റിലെ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കാരണം ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടി വേറെ എന്ത് ചെയ്യുന്നു, മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകത സത്യം പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ന്യൂട്രി ചാർജ് വ്യൂവിന്റെ ഒപ്പം എടുത്ത് പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രി ചാർജ് DHA ഫോർ ബെറ്റർ റിസൾട്ട്. ഇവിടെ നിങ്ങൾക്ക് റെഡ് ലൈനിങ്ങിൽ എഴുതിയ ഒരു കാര്യമുണ്ട്, ദ റെറ്റിന ഹാസ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഒമേഗ, particularly DHA which optimizes fluidity of photoreceptor membrane, retinal integrity and visual function. Furthermore, many demonstrated studies have said that protective DHA is good for anti-apoptotic role in the retina. From a nutrition point of view, it is known that Western population, particularly aged individuals, have a higher than optimal omega-6 and omega-3 ratio, which ensures their diet with more fish consumption of DHA. അപ്പം ഇവിടെ നമ്മുടെ വ്യൂവിന്റെ ഒപ്പം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് DHA എന്ന് പറയുന്നത്. കാരണം അതും നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പരിധി വരെ കാരണമാവുന്നുണ്ട്. ആൻഡ് റിസർച്ചേഴ്സ് അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ആൾക്കാർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും ന്യൂട്രി ചാർജ് വ്യൂ പ്ലസ് ന്യൂട്രി ചാർജ് DHA 2 കിട്ടും. കുട്ടികളിലാണ് നമുക്കിത് അനുഭവപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രി ചാർജ് വ്യൂ പ്ലസ് നമ്മുടെ കിഡ്സ് മാംഗോ കൊടുക്കാൻ സാധിക്കും. കിഡ്സ് മാംഗോയിൽ എന്താണ്, അതിൽ അൽഫോൺസ മാംഗോയുടെ സത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കണ്ണിന് വളരെ നല്ലതാണ്. അപ്പൊ ന്യൂട്രി ചാർജ് വ്യൂ പ്ലസ് കിഡ്സ് മാംഗോ കൊടുക്കാം, ന്യൂട്രി ചാർജ് വ്യൂ പ്ലസ് DHA 200 കൊടുക്കാം. ഇത് രണ്ടും ഈക്വലി റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ്. ഒപ്പം തന്നെ
വെൻ ടു ടേക്ക്, ഏത് വരെ കഴിക്കണം, നമ്മൾ എത്ര കാലം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, എത്ര കാലം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, അതുവരെ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കണം. അതിന് വേറെ ഒരു എന്താ പറയാ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലിമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ മരിക്കുന്നവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇനി അതിന്റെ യൂസേജ് കൂടാനേ പോകുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കണം, നമ്മൾ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ഉപയോഗിക്കണം. ടിൽ ദ ടൈം യു വാണ്ട് ടു കീപ് യുവർ വിഷൻ ഇൻടാക്ട്, നമ്മുടെ കണ്ണിന്റെ വിഷൻ കറക്റ്റ് ആയിട്ട് ശരിയായ രീതിയിൽ മങ്ങാതെ നമ്മൾ വെക്കണമെങ്കിൽ ഇത് നമ്മൾ ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി അതിന് ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റിൽ വരുന്ന ഉൽപ്പന്നങ്ങളിൽ ന്യൂട്രിചാർജ് വ്യൂ എങ്ങനെയാണ് നമുക്ക് വാല്യൂ ഫോർ മണി തരുന്നത് എന്നുള്ളത്. ക്ഷമിക്കണം, ഇതിന് ന്യൂട്രിചാർജ് വ്യൂവിന്റെ താഴത്തെ പ്രൈസ് ഇതല്ല, ഇപ്പൊ അതിന്റെ വിലയ്ക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം, ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റും മാർക്കറ്റിൽ വരുന്ന മറ്റു പ്രൊഡക്റ്റുകളും എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ റേഷ്യോ എഫക്റ്റീവ് ആയിട്ട് ഫലിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ലൂട്ടിൻ 20 mg, സിയാസിന്റെ 4 mg, 5:1 എന്നുള്ള റേഷ്യോയിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ന്യൂട്രലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ആകെ ലൂട്ടിൻ 5 mg മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ വില എത്ര വരുന്നത്, 2159 രൂപയാണ് അതിന്റെ 60 ടാബ്ലറ്റിന് വരുന്ന വില. എങ്കിൽ ഇവിടെ മറ്റൊരു കമ്പനി, അതായത് ന്യൂ ഐസൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ആകെ ലൂട്ടിൻ മാത്രമേ 3.2 mg ഉള്ളൂ, അവിടെ സിയാസിന്തിൻ അതിലില്ല. അതിന് വരുന്ന വില 209 രൂപ 10 ടാബ്ലറ്റിനാണ് വരുന്നതെങ്കിൽ, ഇവിടെ 10 mg ലൂട്ടിൻ മാത്രം, അതേപോലെ സിയാസിന്തിൻ 5 mcg മൈക്രോ ഗ്രാം ഉള്ള സിയാസിന്തി, ഇവിടെ വിഷൻ ഗാർഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊടുക്കുന്നത് 450 രൂപ 30 ടാബ്ലറ്റിനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, 20 mg ബ്ലൂട്ടീനും 4 mg സിയാസിന്തിനും കറക്റ്റ് ആയിട്ടുള്ള 5:1 എന്നുള്ള റേഷ്യോയിൽ കൊടുക്കുന്ന ന്യൂട്രിചാർജ് വ്യൂ നമുക്ക് കിട്ടുന്നത് 680 രൂപയ്ക്ക് 30 ടാബ്ലറ്റ് ആണ്. ഡി പി റേറ്റ് 544, അതായത് നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 544 രൂപയ്ക്ക് കിട്ടുന്നു. പി വി 408. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ദിവസത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 18 രൂപയാണ് മിനിമം വരുന്നത്. അതായത് നല്ലൊരു ചായയും കടിയും കഴിക്കുന്നതിന്റെ കോസ്റ്റ്, അത് കഴിക്കാത്തതായിട്ട് ഒരു മലയാളി ഉണ്ടാവില്ല എല്ലാ ദിവസവും. സോ അതിന് വരുന്ന അതേ ചെലവ് തന്നെയാണ് നമ്മുടെ കണ്ണിനെ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതിന്റെ ഒരു ചെറിയൊരു സെയിൽസ് ബെനിഫിറ്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എം ആർ പി ഡി പി ഡിഫറൻസ് ഞാൻ പറഞ്ഞു, എം ആർ പി 680, ഡി പി 544, പി വി 408. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കി, എം ആർ പി ഡി പിയുടെ ഡിഫറൻസ് നോക്കി, 136 രൂപ നമുക്ക് ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു ന്യൂട്രിചാർജ് വ്യൂ ഒരാൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് ഇൻ ഹാൻഡ് ക്യാഷ് ആയിട്ട് കിട്ടും, കമ്മീഷൻ ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടും 136 രൂപ. അത് തന്നെ തുടർച്ചയായിട്ട് 5 എണ്ണം നമ്മളൊരു ദിവസം സെയിൽ ചെയ്താൽ 136 × 5 650 രൂപയുടെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് പെർ ഡേ ഉണ്ടാക്കാൻ സാധിക്കും. മന്ത്ലി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ 20,400 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 5 വ്യൂ ആൾക്കാരിലേക്ക് എത്തിച്ചാൽ മതി. കാരണം ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ മനസ്സിലാക്കി, ഇത് എല്ലാവർക്കും വേണം, തീരെ കാഴ്ചയില്ലാത്ത ആൾക്കും വേണം, കുറച്ച് കാഴ്ചയുള്ള ആൾക്കും വേണം, നല്ല കാഴ്ചയുള്ള ആൾക്കും വേണം. കാരണം എന്താ, നല്ല കാഴ്ചയുള്ള ആൾക്ക് ഇത് നിലനിർത്താൻ വേണം, കുറച്ച് കാഴ്ചയുള്ള ആൾക്ക് ഇത് കൂട്ടാൻ വേണം, തീരെ കാഴ്ചയുള്ള ആൾക്ക് തിരിച്ച് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ കമ്മീഷൻ ഇൻ ഹാൻഡ് ആണ് 20,400 എങ്കിൽ, ഞാൻ പറഞ്ഞു ഇതിന്റെ പി വി 408 ആണ്. അപ്പൊ ഒരു ദിവസം നമ്മൾ 5 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഇത് തന്നെ തുടർച്ചയായിട്ട് 30 ദിവസം നമ്മൾ ചെയ്താൽ 61,200 പി വി ആണ് ജനറേറ്റ് ആവുന്നത്. 61,200 പി വി, ഈ 61,200 പി വി നമ്മുടെ കമ്മീഷൻ സ്ലാബിൽ വരുന്നത് 9.5% സ്ലാബിലായതുകൊണ്ട് 5,814 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം, 5,814 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനമാണ്. അതിന്റെ ഒപ്പം തന്നെ ടോട്ടൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20,400 + 5,814, ഒരെണ്ണം കയ്യിൽ കിട്ടുന്നതും ഒരെണ്ണം അക്കൗണ്ടിലേക്ക് വരുന്നതും 26,214 രൂപ നമുക്ക് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി തരും. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ആർസിഎം പ്രൊഡക്റ്റുകളിൽ ഇത്രയും ആൾക്കാരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വേണ്ടാത്തതായിട്ട് ആരുമില്ല, ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ടാത്തതായിട്ട് ആരുമില്ല. ഏറ്റവും ക്ലിയർ ആയിട്ട് ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാം, ഡ്രൈവിംഗ് സ്കൂളുകളുടെ ടെസ്റ്റ് നടക്കുമ്പോൾ അവർ ബോർഡിൽ ഐവിഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം പേർക്കും ആ ഏജ് ഇതൊന്നും കാണില്ല. താഴെ മുന്നേ പറഞ്ഞ ആൾ എന്താണോ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ആ ഒരു കാറ്റഗറിയിലേക്ക് പാസ് ഔട്ട് ആവുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു, അവരുടെ കാഴ്ചയെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ കയ്യിൽ കിട്ടുന്ന 20,400 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന 5,814, ടോട്ടൽ 26,214 രൂപ സെയിൽസ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ ഇത് അവസാനിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ ഞാൻ പറഞ്ഞു പി വി നമ്മൾ ചെയ്യുന്നത് എത്രയാണ്, 61,200 ആണ്. അതായത് 50,000 പി വിക്ക് മേലെയാണ് നമ്മൾ പെർ മന്ത് ചെയ്യുന്നത്. തുടർച്ചയായിട്ട് 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടും. കൺസിസ്റ്റൻസി ബെനിഫിറ്റ് മാത്രം അല്ല, അതിനൊപ്പം ക്യാഷ് അവാർഡും കിട്ടും. സോ ഫ്രീ പ്രൊഡക്ട് പ്ലസ് ക്യാഷ് അവാർഡ്. ക്യാഷ് അവാർഡ് എന്ത് തരും, ന്യൂട്രിചാർജ് ആയതുകൊണ്ട് 5,000 ന്യൂട്രിചാർജും തരും, 5,000 ആർസിഎമ്മും തരും.
അല്ല ഫ്രീ പ്രൊഡക്റ്റ് 5000 ന്യൂട്രൽ ചാർജും തരും, 5000 ആർസിഎമ്മും തരും, പ്ലസ് 30000 രൂപ ന്യൂട്രൽ ചാർജും തരും, 30000 ക്യാഷ് അവാർഡ് ആർസിഎമ്മും തരും. അപ്പൊ 60000, 10000 പ്ലസ് 60000, 70000 രൂപ. ഒന്നുകൂടി ഞാൻ പറയാണ്, കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. കാരണം എന്താ, നമ്മൾ ടോട്ടൽ പി വി ഒരു മാസം ചെയ്യുന്നത് 61200. 50000 മേലെ പി വി ചെയ്യുന്ന വ്യക്തികൾക്ക് 5000 ഡി പിയുടെ ഫ്രീ പ്രൊഡക്റ്റ് ന്യൂട്രൽ ചാർജും കൊടുക്കും, 5000 ഡി പിയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആർസിഎമ്മും കൊടുക്കും. 30000 ആണ് അവരുടെ ക്യാഷ് പ്രൈസ്, 30000 ആർസിഎമ്മും കൊടുക്കും, 30000 ന്യൂട്രൽ ചാർജും കൊടുക്കും. 10000 പ്ലസ് 60000, ടോട്ടൽ 70000 അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അപ്പൊ ആവറേജ് മന്ത്ലി ഒരു മാസം എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ 11667 അവർക്ക് ഒരു മാസം കിട്ടും. നെറ്റ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ 26214 നമുക്ക് കയ്യിൽ കിട്ടിയത് അക്കൗണ്ട് കിട്ടിയ വരുമാനം പ്ലസ് ആവറേജ് മന്ത്ലി ബെനിഫിറ്റും കൂടി അതിന്റെ കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11667 കൂട്ടി കഴിഞ്ഞാൽ 37851 രൂപ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു വരുമാനം അംഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഒരു സ്റ്റാർ പാറ്റിനം ലെവലിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, ഇതൊരു പൊട്ടൻഷ്യല് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു പോയാൽ മാത്രം പോരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയുകയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ അവർക്ക് ഒരു അവബോധം കൊടുത്ത പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് അവസാനിക്കുന്നത്. ഇന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ട്, അതാണ് വാല്യൂ ആൻഡ് സർവീസ്. അതായത് എന്തെങ്കിലും എക്സ്ട്രാ എല്ലാവരും ആഗ്രഹിക്കുന്നു, നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ അടുത്ത് സാധനങ്ങൾക്ക് മേടിച്ചിട്ട് പറയണം, സാർ ഇതിനൊരു എക്സ്ട്രാ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആർസിഎം നമുക്ക് അത്തരത്തിലൊരു വാല്യൂ ആഡഡ് സർവീസ് തരുന്നുണ്ട്. നമ്മൾ നിശ്ചിതമായിട്ട് ഒരു തുകയ്ക്ക് എല്ലാ മാസവും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് തരുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു വാല്യൂ ആഡഡ് സർവീസ് ആണ്. അതായത് നമ്മുടെ വാല്യൂവിനെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലാണ് കസ്റ്റമേഴ്സ് നിരന്തരമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ആഡ് ഫ്യൂ ടിപ്സ്. ഈ ന്യൂട്രി ചാർജ് വ്യൂ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വിച്ച് അലൌസ് ദം ടു ഹാവ് ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് റിസൾട്ട്. അവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് റിസൾട്ട് കിട്ടണമെങ്കിൽ സാറോ മാഡമോ ഇത് മാത്രം കഴിച്ചാൽ പോരാ, ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് 20-20-20 റൂൾ. 20-20 റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ 20 മിനിറ്റ് ആവുമ്പോഴും 20 സെക്കൻഡ് ഒരു ബ്രേക്ക് എടുക്കണം. ഓരോ 20 മിനിറ്റ് ആവുമ്പോഴും, ഇപ്പൊ ഞാൻ ഈ സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു 20 സെക്കൻഡ് ബ്രേക്ക് എടുത്തിട്ട് ഒരു 20 ഫീറ്റ്, 20 അടി ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് ഞാൻ കുറച്ച് നേരം ഒന്ന് നോക്കണം. എന്റെ കണ്ണിന് ഒരു 20 സെക്കൻഡ് ഞാൻ റെസ്റ്റ് കൊടുക്കണം. അതിനെയാണ് 20-20-20 റൂൾ എന്ന് നമ്മൾ പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഇതൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിങ്ങളോടുള്ള ഒരു സമീപനത്തിൽ കുറച്ചും കൂടി മാറ്റം വരും. കാരണം നിങ്ങൾ സാധാരണ ഉൽപ്പന്നങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരാളല്ലാതെ നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് ഈ 20-20-20 റൂൾ എന്ന് പറയുന്നത്. നമുക്ക് പറയാം, ഇത് ലോകമെമ്പാടും അംഗീകരിച്ച ഒരു റൂളാണ്. ഏറ്റവും കൂടുതൽ സയന്റിഫിക് റിസർച്ചുകൾ നടന്ന ഒരു റൂളാണ് 20-20-20 റൂൾ എന്ന് പറയുന്നത്. അതായത് ഓരോ 20 മിനിറ്റ് ആവുമ്പോഴും നമ്മൾ ലാപ്ടോപ്പിലോ മൊബൈലിലോ ടിവിയിലോ ഒരു വസ്തു കണ്ടുകൊണ്ട് ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് പോസ് അടിച്ചിട്ട് ഒരു 20 സെക്കൻഡ് നമ്മൾ 20 അടി ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക, കുറച്ചൊന്ന് കണ്ണിന് ഒരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ 20 സെക്കൻഡ് ബ്രേക്ക് കഴിഞ്ഞ് യു ക്യാൻ കണ്ടിന്യൂ യുവർ വർക്ക്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കോർപ്പറേറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്ലാസുകൾ തരുന്നതും ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ് 20 മിനിറ്റ് റൂൾ. 20 മിനിറ്റിൽ 20 സെക്കൻഡ് 20 അടി ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് നമ്മൾ നോക്കുക. ദാറ്റ് ഹെൽപ്സ് ടു സ്ട്രെയിൻ. ആ സ്ട്രെയിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡിജിറ്റലൈസ് സ്ട്രെയിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കാരണമായിട്ട് മാറുന്നു. ഓക്കെ, സോ ദ 20-20 റൂൾ സാർ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ മാഡം ഫോളോ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പ്ലസ് ഇത് ഭൂരിഭാഗം പേർക്കും അറിയില്ല, അഡ്ജസ്റ്റ് സ്ക്രീൻ സെറ്റിംഗ്സ്. അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പല ആൾക്കാരുടെയും ഫോൺ, ഇപ്പൊ ചില കേസുകളിൽ എനിക്ക് ഫോൺ ആൾക്കാർ തരാൻ ഇതിന് ശരിയാക്കി തരും, അല്ലെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സ് മാറ്റി തരും. ആ ഫോൺ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് പോലും ഉണ്ടാവില്ല ഇത്രയും തിളക്കം. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകും. കണ്ണടിച്ചു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ മാക്യുലർ ഡീജനറേഷൻ ആവാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, അതിനും ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇത് അടിച്ചു പോകും. ആ ലെവലിലാണ് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങളുടെ ഫോണിനൊരു നോർമൽ ലെവൽ ബ്രൈറ്റ്നസ് ക്രിയേറ്റ് ചെയ്യാൻ പാടും. ഇനി അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിന്റെ ലൈറ്റ് അനുസരിച്ചിട്ട് ഇതിന്റെ ബ്രൈറ്റ്നസ് ആ ഫോൺ തന്നെത്താനെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഫോണിനറിയാം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനേക്കാളും ബുദ്ധി എനിക്കുണ്ട്, പിന്നെ ഞാൻ തന്നെ ഇത് ചെയ്യായിരിക്കും നല്ലത് ഇവൻ കുറയ്ക്കണേക്കാളും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ടിപ്പുകളായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മൾ ഈ വ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ, സാർ വിരോധം ഇല്ലെങ്കിൽ സാറിന്റെ ഫോൺ എനിക്ക് സ്ക്രീനിൽ ഒന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ എന്തിനാണ് കാണിക്കുന്നത്? ജസ്റ്റ് ടു നോ ദാറ്റ് യു ആർ കീപ്പിംഗ് എ ഹെൽത്തി ബ്രൈറ്റ്നസ് ഓൺ യുവർ ഫോൺ. ഹെൽത്തി ബ്രൈറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിം ലൈറ്റിൽ വരുന്ന ഒരു വണ്ടി
പെട്ടെന്ന് ബ്രൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഇത് തന്നെയാണ് ഓരോ വട്ടവും നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. കാരണം നാച്ചുറൽ ലൈറ്റിൽ നിന്ന് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ആ ഫോണിലെ രശ്മികൾ നിങ്ങളുടെ കണ്ണിലേക്ക് വളരെ തീവ്രതയോട് കൂടിയിട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ബ്രൈറ്റ്നസ് അങ്ങേയറ്റം ഉണക്കി വെച്ചിരിക്കുക. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ ടു. സ്റ്റെപ്പ് നമ്പർ ത്രീ അവരോട് പറയണം, നിങ്ങളുടെ ഫോണില് ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡാർക്ക് മോഡ്, ഡാർക്ക് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിന്റെ ഉൾഭാഗം ബ്ലാക്ക് ആയിരിക്കും. ഭൂരിഭാഗം എല്ലാവരും സ്ക്രീനിന്റെ ഉൾഭാഗം വൈറ്റ് ആണ്, പക്ഷെ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ഉൾഭാഗം ബ്ലാക്ക് ആയിരിക്കും. വിച്ച് ഹെൽപ്സ് ടു ഡിക്രീസ് ദ സ്ട്രെയിൻ, നിങ്ങളുടെ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഫോൺ നോക്കുമ്പോൾ ഇതിലേക്ക് അത്ര ഒരു കുത്ത് വരില്ല, കണ്ണിലേക്ക് ആ ബ്രൈറ്റ്നസ് അടിക്കുന്ന ഒരു കുത്ത് വരില്ല. കാരണം ഈ ഡാർക്ക് മോഡ് അതിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എല്ലാവരുടെയും ഫോണുകൾ, ഇപ്പൊ വരുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ പറഞ്ഞ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ സ്റ്റെപ്പ് നമ്പർ ത്രീ ഈസ് നൈറ്റ് മോഡ് ഫീച്ചർ. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ ഒരു സജഷനും കൂടി നമ്മൾ കൊടുക്കണം, ഈറ്റ് വിത്ത് ഹാൻഡ്സ് നോട്ട് വിത്ത് ഫോൺ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പരമാവധി ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക, പരമാവധി എന്നല്ല അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ കഴിക്കേണ്ടത് കൈകൊണ്ടാണ്. ആ ഭക്ഷണം എന്താണോ അതിനെ ശ്വസിക്കണം, അതിനെ മണക്കണം, അതേപോലെ തന്നെ അതിനെ കാണണം, അതിൽ എന്താണിരിക്കുന്നത് എന്നുള്ളത് കാണണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, നിങ്ങൾ പുറമേക്ക് പോയി ഭക്ഷണം കഴിച്ച് നിങ്ങൾ അതിലേക്ക് നോക്കുന്നില്ലെങ്കിൽ അതിൽ വരെ കൂറാനുണ്ടെങ്കിൽ അതിനൊരു ലെഗ് പീസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കടിച്ച് നല്ല ആസ്വദിച്ച് തിന്നാൻ സാധിക്കും. ബിക്കോസ് വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിൽ എന്താണുള്ളത് എന്ന് പോലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നില്ല. കാരണം എന്താ, കുട്ടിക്ക് കുറുക്ക് വെച്ച് കൊടുത്തു, കുട്ടിക്ക് നൂഡിൽസ് വെച്ച് കൊടുത്തു, കുട്ടിക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ള വിഭവം ഉണ്ടാക്കി കൊടുത്തു, കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. കാരണം കുട്ടി മിണ്ടാതെ ഇന്ന് കഴിക്കാൻ വേണ്ടി കുട്ടി ഫോൺ നോക്കുന്നു, കുട്ടി വായിൽ കിടന്നു, കുട്ടിയുടെ ഉള്ളിലേക്ക് എന്താ പോകുന്നത് കുട്ടിക്ക് അറിയില്ല. അപ്പൊ ഇതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓൾവേസ് 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 ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈറ്റ് വിത്ത് ഹാൻഡ്സ് നോട്ട് വിത്ത് ഫോൺ. നിങ്ങൾ ഭക്ഷണം കൈകൊണ്ട് കഴിക്കാനുള്ളതാണ്, കണ്ണുകൊണ്ട് കാണാനുള്ളതാണ്, മൂക്കുകൊണ്ട് ശ്വസിക്കാനുള്ളതാണ്, അല്ലാതെ മൊബൈൽ കൊണ്ട് കഴിക്കാനുള്ളതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവോയ്ഡ് ചെക്കിംഗ് യുവർ ഫോൺ ഇൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അവർ ഓഫ് യുവർ ഡേ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ കണ്ണിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രണ്ട് സമയങ്ങളാണ്, ഒന്ന് നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ മൊബൈൽ നോക്കുന്നത്, അതേപോലെ തന്നെ രാത്രി കിടക്കുന്നേക്കാളും. കാരണം ഈ രണ്ട് പോയിന്റ് ഓഫ് ആക്ഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യം മൊബൈൽ എടുക്കുക എന്നുള്ളതാണ്. ആ മൊബൈൽ എടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈറ്റിലേക്ക് അല്ല വരുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്കാണ് വരുന്നത്. അത് കണ്ണിനെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എത്രത്തോളം ബാധിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അവോയ്ഡ് ചെക്കിംഗ് യുവർ ഫോൺ ഇൻ ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ അവർ. അതായത് ഇന്നത്തെ 6 മണിക്ക് ഞാൻ എണീറ്റെങ്കിൽ 7 മണിവരെ ഫോൺ ഉപയോഗിക്കരുത്. 7 മണിവരെ നിങ്ങൾ കണ്ണിൽ നിന്ന് റെസ്റ്റ് കൊടുക്കും. നിങ്ങൾ ഒന്നും ഉപയോഗിക്കണ്ട, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഫോൺ. നിങ്ങൾ റെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, നിങ്ങൾ എന്തെങ്കിലും വായിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ സംബന്ധമായിട്ടുള്ള ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓൾസോ കിടക്കുന്നേക്കാൾ 1 മണിക്കൂർ മുന്നേ അതൊരു മൊബൈൽ ഫ്രീ ടൈം ആയിട്ട് നിങ്ങൾ കാണണം. മൊബൈൽ ഫ്രീ, ലാപ്ടോപ്പ് ഫ്രീ, ടി വി ഫ്രീ ടൈം ആയിട്ട് കാണണം. കാരണം നിങ്ങളുടെ കണ്ണിന് നാച്ചുറൽ ലൈറ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് നിന്ന് കിടക്കാൻ പോകാനൊരു ടൈമിംഗിൽ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ കണ്ണ് അതിന് പ്രോഗ്രാംഡ് ആയി പോകും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവോയ്ഡ് ചെക്കിംഗ് യുവർ ഫോൺ ഇൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അവർ ഓഫ് യുവർ ഡേ. തുടക്കത്തിലും അവസാനത്തിലും 1 മണിക്കൂർ അത് നിങ്ങൾ കർശനമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പാലിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഫോൺ ഞാൻ ഉപയോഗിക്കില്ല. എത്ര ഇമ്പോർട്ടന്റ് ആയിക്കോട്ടെ, ഇനി അത്ര ഇമ്പോർട്ടന്റ് ആണ് ആൾക്കാർ വിളിക്കും, നിങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങളെ വിളിക്കും. ജസ്റ്റ് അത് റിംഗ്മോഡിൽ ഇട്ടാൽ മതി. പക്ഷെ രാവിലെ എണീറ്റ് 1 മണിക്കൂർ ദയവ് ചെയ്ത് ഫോൺ ഉപയോഗിക്കരുത്, ദയവ് ചെയ്ത് ഫോൺ ഉപയോഗിക്കരുത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന 310 പേരോട് ഞാൻ പറയാണ്, ഒരു കാരണവശാലും രാവിലെ എണീറ്റുള്ള ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത്. അത്യാവശ്യക്കാർ വിളിക്കും, എന്നിട്ട് നോക്കിയാൽ മതി. ഒരു ഡെഡ് ലൈൻ വെക്കും, 6 മണിക്ക് നിങ്ങൾ എന്റെ 7 മണിവരെ ഞാൻ ഫോൺ ഉപയോഗിക്കില്ല. ഞാൻ എക്സസൈസ് ചെയ്യും, വായിക്കും, ഞാൻ എന്റെ ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഡു ദാറ്റ്, ഡു ദാറ്റ്. കിടക്കാൻ നേരത്തും അങ്ങനെ തന്നെ ലാസ്റ്റ് 1 അവർ ഡോണ്ട് യൂസ് ഫോൺ, ഡോണ്ട് യൂസ് ടി വി, ഡോണ്ട് യൂസ് മൊബൈൽ, സോറി ലാപ്ടോപ്പ്. മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഹാപ്പൻസ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ ഇത് നടക്കുന്നുണ്ട്, നിങ്ങൾ ഇത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഡ്യൂട്ടി ചാർജ് വ്യൂവിനെ പറ്റി പറഞ്ഞു തരാനുള്ളത്. ഒബ്വിയസ്ലി ഇതിൽ ചില കാര്യങ്ങൾ എഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവെന്ന് പറയുന്നത് കൊടുക്കും തോറും വളരുന്ന ഒരു വലിയൊരു സാഗരമാണ്. നമ്മൾ എത്രത്തോളം ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കുന്നുവോ, ആ ഒരു ഉൽപ്പന്നങ്ങളുടെ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ അതിൽ വാല്യൂ ഇൻപുട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ നിന്ന് നമുക്ക് വരും. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഇതിനെ പഠിക്കാനും ഒരാളുടെ അടുത്തേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ന്യൂട്ട് ജാജ് വ്യൂ കൊടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. കാരണം ദിസ് ഈസ് എ വാല്യൂ ആഡഡ് ബിസിനസ്. നമ്മൾ എത്രത്തോളം നമ്മുടെ കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കുന്നു. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ന്യൂട്ട് ജാജ് വ്യൂ കഴിച്ചിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങളത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പോകുന്നുണ്ട്. കാരണം എന്താ, ഈ എക്സ്പോഷർ വളരെ കൂടുതലാണ്. ഒരു ഒരു മണിക്കൂറിൽ എത്ര വട്ടം നമ്മൾ നമ്മുടെ ഫോൺ എടുക്കുന്നുണ്ട്? കാരണം ഉണ്ടായിട്ടും കാരണമില്ലാതെ
വെറുതെ എടുത്ത് നോക്കും, വെറുതെ എടുത്ത് നോക്കും. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പൊ ഫോൺ എടുത്ത് നോക്കും. വൈ വൈ നമ്മളിന്ന് പുറം ലോകം കാണുന്നില്ല, മനുഷ്യരെ കാണുന്നില്ല, സംസാരിക്കുന്നു. നിങ്ങൾ ഒരു ട്രെയിനിൽ പോയി നോക്കും, എല്ലാവരും മൊബൈലിന്റെ ഉള്ളിലേക്ക് തലകമ്മത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു കാലഘട്ടം വന്നത്. അവിടെ ആർസ്യംകാർ മാതൃകയാവണം, സംസാരിക്കണം, നിങ്ങളെ പ്രകൃതിനെ കാണണം, നിങ്ങളെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഭംഗി കണ്ടെത്തണം. അതിന് എന്ത് വേണം? കണ്ണ് വേണം. ഇതിലേക്ക് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണാൻ കണ്ണും ഉണ്ടാവില്ല, നമ്മളെ കാണാൻ ആൾക്കാരും ഉണ്ടാവില്ല. കാരണം അതിന് മുന്നേ നമ്മൾ പോകും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ ഒരു വാല്യൂ ആഡഡ് സർവീസിന് ഉപരി നമ്മളൊരു മാതൃകയാവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സിസ്റ്റത്തിൽ എടുക്കാൻ വേണ്ടി. അപ്പം ന്യൂട്രിചാർജ് വ്യൂ നമ്മൾ തുരുതുരാന്ന് കഴിച്ചുകൊണ്ട് കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ എക്സ്പോഷറും കൂടി കുറയ്ക്കണം. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ലിമിറ്റ് നമ്മൾ വെക്കുക, ഇന്നത് നോക്കാൻ ഇത്ര സമയം. ഇപ്പൊ സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, കാണണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു അരമണിക്കൂർ അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യാനും നിങ്ങളുടെ ടി വി കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാനോ ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. ഭയങ്കര മാറ്റമുണ്ടോ? ഭയങ്കര മാറ്റമുണ്ടോ നിങ്ങളുടെ കണ്ണിന് വേണ്ടിയിട്ട്? ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുത്ത് പറയണം സാറ് ഈ ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചത് കൊണ്ട് മാത്രമായില്ല, നിങ്ങളുടെ ഫോണിന്റെ എക്സ്പോഷർ കുറച്ചാലാണ് ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇത് ഇതാവുള്ളൂ. കാരണം ഇപ്പോ ആർ സി എം ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഇപ്പോ ആർ സി എം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ, ന്യൂട്രിചാർജ് വ്യൂ പൊട്ടിച്ച് കണ്ണിൽ എഴുതേണ്ട അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ബിസിനസിന്റെ കാര്യങ്ങളും നോക്കുന്നതും പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫോണിൽ നിന്നാണ്. അപ്പൊ വ്യൂ ഉള്ളിലേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കാര്യമില്ല, ഇനിയിപ്പോ കണ്ണൊക്കെ എഴുതേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പൊ അത്ര എക്സ്പോഷർ നമുക്ക് വരികയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ കണ്ണിന് എന്ത് വേണം? റെസ്റ്റ് വേണം, കണ്ണിന് കണ്ണിൻ്റെതായ ഒരു ഫ്രീ ടൈം വേണം. നമുക്ക് ഒരു വെക്കേഷൻ ഒക്കെ എടുക്കാം അല്ലേ, നമ്മുടെ ബോഡിയുടെ ബാക്കി ഭാഗങ്ങൾക്ക് ആ വെക്കേഷൻ എടുക്കാം. ലിവറിന് വിചാരിക്കാൻ പറ്റില്ല ഞാൻ ഈ വട്ടം ബാങ്കോക്ക് ഒന്ന് പോയിട്ട് വരാം, കുറച്ച് നാൾ ഞാൻ പണിയെടുക്കല്ലേ, കുറച്ച് നാൾ റിലാക്സ് ചെയ്യാം. ഹാർട്ടിന് പറയാൻ പറ്റില്ല എന്തായാലും ഇത്ര കൊല്ലം കൂടിയതല്ലേ, ഇനി കുറച്ച് നാൾ ഞാനൊന്ന് മലേഷ്യ പോയിട്ട് വരാം എന്ന് പറയാൻ പറ്റില്ല. കണ്ണിന് അതന്നെ അവസ്ഥ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? അതിന് വേണ്ട രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റും അതിന് വേണ്ട രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം. കണ്ണിനെ സംബന്ധിച്ച് ആ നാച്ചുറൽ ഭക്ഷണം എന്ന് പറയുന്നത് സിയാസിൻ്റെയും അതേപോലെ ലൂട്ടീനുമാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള 5:1 എന്നുള്ള അളവിൽ നമ്മുടെ ന്യൂട്രിചാർജ് കൊടുക്കുന്നുണ്ട്. രാത്രി ഭക്ഷണത്തിന് ശേഷം നമ്മൾ കഴിക്കുക. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ എണീറ്റ് 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കില്ല, രാത്രി കിടക്കുന്നതിനേക്കാളും മുന്നേ 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കർശനമായിട്ട് ചെയ്യുക. ബാക്കി കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ ആക്ടിവിറ്റീസ് ആ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ലൈഡ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഹോപ്പ്ഫുള്ളി ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു പോർഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റുകളും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അറിവ് മാത്രം പോരാ, നമുക്ക് എല്ലാവരുടെയും അറിവുകൾ വേണം. എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ബിസിനസ് കൊള്ളുന്നത്. കാരണം ദിസ് ഈസ് എ ബിസിനസ് ഓഫ് നെറ്റ്വർക്ക്. സോ ഈച്ച് ആൻഡ് എവറി എഫേർട്ട് കൗണ്ട്സ്. സോ താങ്ക് യു, താങ്ക് യു ഓൾ. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ജയ് ഹിന്ദ്. താങ്ക് യു. കാര്യം കൂടി പറയാനുണ്ട്, ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണിൽ വെള്ളം ഒഴിച്ചൊന്ന് നന്നായി സ്പ്ലാഷ് ചെയ്യുക, കണ്ണൊന്ന് കഴുകാനുള്ള നിങ്ങൾക്ക് പറ്റുന്ന ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനൊന്ന് കൂളാക്കി വെക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സ്പ്ലാഷ് ചെയ്യുക. കാരണം നിങ്ങളുടെ കണ്ണിന് അത് അത്യാവശ്യമാണ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും കണ്ണിന് ഒരു ഉണർവ് കിട്ടാനും വേണ്ടിയിട്ട്. സോ ഈ ബ്രേക്ക് എടുക്കുന്ന സമയം 20-20-20 എന്നുള്ള ആ റൂളിൽ ഒരു കാര്യം കൂടി ചേർക്കുക. ആ ഒരു 20 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്ത് കണ്ണൊക്കെ ഒന്ന് വാഷ് ചെയ്യാനും കണ്ണൊന്ന് സ്പ്ലാഷ് ചെയ്യാനൊക്കെ ഒന്ന് ഉപയോഗിക്കുക. ഓക്കെ, സോ താങ്ക് യു. ജയ് ആർ സി എം ആൻഡ് ഗുഡ് ആർ സി എം. ഓവർ ടു യു രാജൻ സാർ. നമ്മള് ഒരു ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. ഈ ഒരു മേഖലയിൽ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്, അത് എല്ലാവർക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് കോൾഡ് കോളിങ്ങിലൂടെ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വ്യൂ. കാരണം എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യും, എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. കോൾഡ് കോളിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വിഷ്വലേഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊക്കെ ഫിസിക്കൽ പ്രോഗ്രാമിൽ പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കണ്ണിനുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ കുറച്ച് ആക്ടിവിറ്റീസ്, എക്സസൈസ് മാത്രമല്ല, ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. അതും ഫിസിക്കൽ പ്രോഗ്രാമിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മള് ഇപ്പോ റൈസ് ബ്രാൻ ഓയിൽ കണ്ണിൽ ഒഴിക്കാറുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് ഒഴിക്കും. ഇനി കണ്ണിന് വല്ല കൂടുതൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് തുടർച്ചയായിട്ട് ഒഴിക്കാറുണ്ട്. അത് ഒഴിച്ചിട്ട് 2 തുള്ളി കണ്ണിൽ ഒഴിക്കും, പിന്നെ ഒരു കഷ്ണം പഞ്ഞി നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിൽ മുക്കിയിട്ട് കണ്ണിന്റെ മേലെ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇത് കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കും. കാരണം അതിൽ നമുക്കറിയാം 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകളിൽ ഒറൈസിനോൾ, ടോക്കോഫിറോൾ ആൻഡ് ടോക്കോ ട്രിനോൾ. ടോക്കോഫിറോൾ C1 തിമിരത്തിനെ വരെ പതുക്കെയാക്കാൻ സാധിക്കും. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്, ഇപ്പൊ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും 2 കൈകൊണ്ടും വെള്ളം എടുത്ത് കണ്ണിൽ സ്പ്ലാഷ് ചെയ്യുക. ഐസ് സ്പ്ലാഷിങ് സിമ്പിളായിട്ട് ചെയ്യാം, അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ 5ഓ 6ഓ 7ഓ 8ഓ തവണ നമ്മൾ ഒരു ദിവസം നമ്മൾ ടോയ്ലറ്റിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ വാഷ് ബേസിന് എടുത്ത് പോകാറുണ്ട്. അപ്പോഴൊക്കെ കണ്ണിൽ വെള്ളം സ്പ്ലാഷ് ചെയ്യുക. ഇനി കണ്ണിൽ വെള്ളം സ്പ്ലാഷ് ചെയ്ത ഒരു പ്രശ്നമുണ്ട്, എന്താ, നമ്മുടെ കൺപോളകൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ണിലേക്ക് വരുമ്പോൾ അത് അടയും, മുഴുവനൊന്നും ഉള്ളിലോട്ട് പോവില്ല. അതിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഐ വാഷ് കപ്പ് കിട്ടും. ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ
ഇരുപതോ 25 രൂപയ്ക്ക് ഒരു പെയർ ഐ വാഷ് കപ്പ് കിട്ടും. ഒരു വീട്ടിൽ എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. രണ്ടോ മൂന്നോ തവണ കണ്ണ് കഴുകുന്നത് നല്ലതാണ്. അത് ഞാൻ ഒരു ഫിസിക്കൽ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കൈയടിക്കുന്ന ഒരു ശീലമുണ്ട് അല്ലെ, കൈയടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ചൂണ്ടാണിവിരലിന്റെ അഗ്രഭാഗം നമ്മുടെ ഒപ്റ്റിക്കൽ നെർവുകൾ, നേത്രനാഡികളെ ആക്റ്റീവ് ആക്കുന്ന ഒരു പോയിന്റ് ആണ്. കൈയടിക്കുന്ന വളരെ ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു മുദ്രയുണ്ട്, നമ്മൾ ആ മുദ്രകളെല്ലാം നമ്മൾ ഫിസിക്കൽ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ണിന് ആക്ടിവേഷൻ കിട്ടും. അപ്പൊ ഋഷികളൊക്കെ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് അവരൊന്നും ആരും കണ്ണട വെച്ചവരല്ലോ. ഒഫ്കോഴ്സ് അന്നത്തെ കാലഘട്ടത്തിൽ കണ്ണട ഉണ്ടായിരുന്നില്ല. അപ്പൊ കണ്ണിന് ചെയ്യാവുന്ന ഈ ഒരു കാര്യം, പിന്നെ നമ്മുടെ ശിരസിന്റെ ചൂട് കുറയ്ക്കുക എപ്പോഴും കണ്ണിന് ഗുണം ചെയ്യും. കുളി കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു വീട്ടിലുള്ള കംഫർട്ടബിൾ ടൈമാണെങ്കിൽ ഒരു തോർത്തുണ്ട് നനച്ചു കഴിഞ്ഞ് തലയിൽ കെട്ടുക. ശിരസിന്റെ ചൂട് കുറയുമ്പോൾ കണ്ണിന്റെ ചൂട് കുറയും. ഓക്കെ, കണ്ണിന്റെ നോക്കൂ, ഏത് അവയവത്തിനാണോ ചൂട് കൂടുന്നത് ആ അവയവത്തിന്റെ പ്രവർത്തന ശേഷി കുറയാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, എപ്പോ കുളിക്കുമ്പോഴും നമ്മൾ ബാത്റൂമിൽ ഒരു പക്ഷെ പാട്ടും പാടി കുളിക്കുന്നവരുണ്ടായിരിക്കാം, വിഷമിക്കേണ്ട, കുറച്ച് സമയം പാട്ട് നിർത്തുക, വായിൽ വെള്ളം കൊണ്ടിട്ട് കുളിക്കുക. എന്തായാലും ഒരു 5 മിനിറ്റെങ്കിലും കുളിക്കാൻ വേണ്ടി ഒരാൾ എടുക്കും. വായിൽ വെള്ളം കൊള്ളുമ്പോൾ എന്താ സംഭവിക്കുക, ശിരസിലെ ചൂട് വെള്ളം ആവാഹിച്ച് നമ്മളത് തുപ്പിക്കളയുമ്പോൾ വെള്ളത്തിന് ചൂടുണ്ടോ? പണ്ട് കാലത്ത് കുളത്തിൽ കുളിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട്, കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ വായിൽ വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരില്ല എന്ന്. ജലദോഷം വരില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് വായിൽ വെള്ളം കൊണ്ട് വെള്ളത്തിന് നല്ല ചൂടാ. ഈ ചൂട് എവിടുന്നാ വരുന്നത്? നമ്മുടെ ശിരസിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ശിരസിലെ ചൂടിനെ ആവാഹിച്ച് ശിരസിന്റെ ചൂട് കുറയ്ക്കുന്നു. അപ്പൊ ശിരസ് തണുക്കുന്നു, അതുകൊണ്ട് ബുദ്ധി നന്നാവും, കാഴ്ച നന്നാവും. അപ്പൊ എപ്പോ ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തും വായിൽ വെള്ളം കൊള്ളുക. അപ്പൊ ഐസ് ഫ്ലാഷ് ചെയ്യുക, വായിൽ വെള്ളം കൊണ്ടിട്ട് കുളിക്കുക. പുതിയ സൂര്യനെ കണ്ണ് തുറന്ന് നോക്കുക. അപ്പൊ അതിരാവിലെ 6 മണിക്ക് നമ്മൾ സൂര്യൻ വെച്ച് വരുന്നത്, ആ ചുമന്ന സൂര്യനുണ്ട്, കണ്ണ് തുറന്ന് കുറച്ച് സമയം സൂര്യനെ തന്നെ അങ്ങനെ തുറച്ചു നോക്കുക. കണ്ണിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ അസ്തമയ സൂര്യന് കണ്ണ് തുറന്ന് നോക്കുക. ഇനി ഉദിച്ചു വരുന്ന സൂര്യനെ നിങ്ങൾക്ക് നോക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, കണ്ണ് തുറന്നിട്ടല്ല നോക്കേണ്ടത്, കണ്ണ് അടച്ചിട്ടാണ് നോക്കേണ്ടത്. ഇപ്പൊ നട്ടുച്ച സമയത്ത് നിങ്ങൾ സൂര്യൻ നോക്കിക്കോളൂ, കണ്ണടച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സൂര്യന്റെ എഫക്ട്, കണ്ണിനുള്ള കണ്ണിന്റെ ദേവനാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ. അപ്പൊ അത്രയും പവർഫുൾ ആണ് സൂര്യപ്രകാശം. അപ്പൊ അത് കണ്ണിന് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ്. പിന്നെ നമുക്ക് റിലാക്സ് ചെയ്യുന്ന ടൈമിലോ കിടക്കുന്ന സമയത്തൊക്കെ ഒരു കഷ്ണം ക്യാരറ്റും ഒരു കഷ്ണം കുക്കുമ്പറും കൂടി അരച്ച് കണ്ണിന്റെ മേലെ വെച്ച് കിടക്കുക. കാഴ്ചശക്തി വളരെ മോശമായ കേസുകളിൽ വ്യൂ വരുന്നതിന് മുൻപൊക്കെ നമ്മൾ ആളുകൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ ഇതായിരുന്നു, ഇത് ഉപയോഗിച്ചിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെട്ടിട്ടുണ്ട്, വ്യൂ ഇല്ലാത്ത കാലം, വ്യൂ വന്നിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ, ആ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദയ സൂര്യനെ കണ്ണ് തുറന്ന് കാണുക, അസ്തമയ സൂര്യനെ കണ്ണ് തുറന്ന് കാണുക, ഉദിച്ചു ഉയർന്ന സൂര്യനെ കണ്ണടച്ചു നോക്കുക. അപ്പൊ കൺപോളുകൾക്കുള്ളിൽ നമുക്ക് ആ സൂര്യനെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് കണ്ണിന് ചെയ്യാവുന്ന സിമ്പിൾ ആയുള്ള കുറച്ച് എക്സസൈസ്. പിന്നെയുള്ളതാണ് നെക്ക് റൊട്ടേഷൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കീഴ്ത്താടി നെഞ്ചത്ത് മുട്ടുന്ന രീതിയിൽ കീഴോട്ട്, പിന്നെ പതുക്കെ വലത്തോട്ട്, പിന്നെ പതുക്കെ ബാക്കിലേക്ക്, പതുക്കെ ലെഫ്റ്റിലോട്ട്, ഇങ്ങനെ പതുക്കെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നെക്ക് റൊട്ടേഷൻ സ്ലോലി ചെയ്യാം. ഒരു 6 തവണ ക്ലോക്ക് വൈസ്, 6 തവണ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോ ഇത് ഇരുന്നിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നിന്നിട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇയർ ഇംബാലൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ നെക്ക് റൊട്ടേഷൻ നല്ലതാണ്. അതുപോലെ തന്നെ നിന്നിട്ട് ഒരു സ്റ്റാൻഡിങ് പോസ്ചറിൽ കാല ഒരു 1.5 അടി അകലത്തിൽ നിർത്തി, കൈ രണ്ടും സൈഡിൽ ഇങ്ങനെ തളർത്തിയിട്ടിട്ട് ബോഡി ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കണ്ണ് തുറന്നിട്ട് ഒരു ഡാൻസിങ് ഡോളിന്റെ ഒരു പൊസിഷനിൽ നിന്നിട്ട് ശരീരം മൂവ് ചെയ്യിക്കുക. അതായത് ഇങ്ങനെ പല രണ്ട് തരത്തിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡാൻസിങ് ഡോൾ എന്ന് പറഞ്ഞ ഒരു ഒരു പൊസിഷൻ. അപ്പൊ അത് പോസ്റ്റർ അല്ല, അതൊരു മൂവ്മെന്റ് ആണ്. അത് കണ്ണിന് വളരെ ഗുണം ചെയ്യും. പിന്നെ നമുക്ക് വലത്തെ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട്, വലത്തെ കൈ ഇപ്പൊ ഇതിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, നീട്ടി പിടിച്ച് തള്ളവിരൽ മാത്രം നോക്കുക. എന്നിട്ട് പതുക്കെ വിരലിങ്ങനെ പതുക്കെ രണ്ട് സൈഡിലേക്കും പോയിട്ട് ഇങ്ങനെ പതുക്കെ രണ്ട് സൈഡിലേക്കും, അതായത് ശിരസ് അനക്കാതെ കൺപോളകൾ മാത്രം ചലിപ്പിച്ച്, മിസ് ഐലിഡ്സ് മാത്രം മൂവ് ചെയ്തിട്ട് നോക്കുക. പിന്നെ ഐബോൾ റൊട്ടേഷൻ, നേരത്തെ കനകമ്മ മാഡം പറഞ്ഞു, നമ്മൾ ഇരുന്നു കൊണ്ട് മേലോട്ട് നോക്കുക, മേലോട്ട് നോക്കുക, സൈഡിലേക്ക് നോക്കുക, കീഴോട്ട് നോക്കുക, ലെഫ്റ്റിലേക്ക് നോക്കുക, അതൊരു സൈക്കിള്. അങ്ങനെ ഒരു 6 സൈക്കിള് സ്ലോലി ക്ലോക്ക് വൈസ് ചെയ്യാം. എന്നിട്ട് ഒരു 6 സൈക്കിള് ആന്റി ക്ലോക്ക് വൈസ്, മേലോട്ട് നോക്കുന്നു, ഇടത്തോട്ട് നോക്കുന്നു, കീഴോട്ട് നോക്കുന്നു, റൈറ്റിലേക്ക് നോക്കുന്നു, വീണ്ടും മേലോട്ട്, ഇങ്ങനെ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇത് നേത്രനാഡികളെ ആക്റ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാ. നാഡികളുടെ ആക്ടിവേഷൻ അവിടെ കിട്ടും. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ഒരു 6 തവണ ക്ലോക്ക് വൈസും 6 തവണ ആന്റി ക്ലോക്ക് വൈസും ചെയ്യുമ്പോൾ കണ്ണിന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെയിൻ ഉണ്ടോ? അപ്പൊ കണ്ണിന്റെ സ്ട്രെയിൻ മാറ്റാൻ ഏറ്റവും നല്ലതാണ് പാമിങ് എന്ന് പറഞ്ഞ ഒരു എക്സസൈസ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? കണ്ണടയ്ക്കുക, കണ്ണടയ്ക്കുക, രണ്ട് കൈ കൊണ്ടും കണ്ണ് പൊത്തുക. കണ്ണടയ്ക്കുകയും കണ്ണ് പൊത്തുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കണ്ണിന്റെ ഉള്ളിൽ നമുക്കൊരു ഇരുട്ട് ഫീൽ ചെയ്യും. ആ ഇരുട്ടിലോട്ട് നോക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതിനെ നമ്മൾ പാമിങ് എന്ന് പറയാം. അപ്പൊ കണ്ണിനുള്ള എന്ത് എക്സസൈസ് ചെയ്താലും ഈ പാമിങ് അതിന്റെ കൂടെ ചെയ്യുക. അപ്പൊ അത് വളരെ ഗുണം ചെയ്യും. പിന്നെ ഒരു
ഓപ്പൺ എയറിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ എന്തായാലും കുഴപ്പമില്ല. വളരെ അടുത്തൊരു ഒബ്ജക്റ്റിനെ നോക്കാം, വളരെ അടുത്തൊരു ഒബ്ജക്റ്റ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ മുന്നിൽ ഒരു ജനാലക്കമ്പി ഉണ്ട്, കുറെ ദൂരെ ഒരു തെങ്ങിന്റെ തളപ്പുണ്ട്. ഞാൻ ആദ്യം ജനാലക്കമ്പിയിൽ ഒരു 10 സെക്കൻഡ് ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നു, സോ ക്ലോസ് ഫോക്കസിംഗ് ആണ്. പിന്നെ വളരെ ദൂരെയുള്ള ഒരു മരത്തിന്റെ ചില്ലയെ ഞാൻ നോക്കുന്നു, അത് ലോങ് ഫോക്കസിംഗ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ലെൻസിന്റെ കപ്പാസിറ്റി കൂടും. നേരത്തെ പറഞ്ഞ ഐബോൾ റൊട്ടേഷൻ കൊണ്ട് നേത്രനാഡികൾ ആക്റ്റീവ് ആവും, അവിടുത്തെ മസിലുകളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആവും, ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഇതൊക്കെ ചെയ്യാം, വേറെയും കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഫിസിക്കൽ സെഷനിൽ പറഞ്ഞു തരാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, സ്റ്റോപ്പ് ഷുഗർ, പഞ്ചസാര സ്റ്റോപ്പ് ചെയ്യുക. ഈ ഗ്രൂപ്പിൽ പഴയ ആളുകളൊക്കെ പഞ്ചസാര നിർത്തിയവരുണ്ട്, പിന്നെ വല്ലപ്പോഴും കൊതികൊണ്ട് കഴിക്കുന്നവരുണ്ട്. ഒരു കാരണവശാലും പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ വരരുത്, അത് ഏത് രൂപത്തിലായാലും. പഞ്ചസാര നേരിട്ട് ചായയിലോ കാപ്പിയിലോ അല്ല, ബേക്കറി പലഹാരങ്ങളിൽ മുഴുവൻ പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ 300 മടങ്ങ് മധുരമുള്ള സാക്രിൻ പോലുള്ള കെമിക്കലുകളാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഓഫ്കോഴ്സ് 100% ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ 99% നമുക്ക് ഒഴിവാക്കാം, ബാക്കിയുള്ളത് പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ പഞ്ചസാരയാണ് നേത്രനാഡികളെ മുഴുവൻ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നേരത്തെ അർജുൻ സാർ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു കസ്റ്റമർ എപ്പോഴും നമ്മളെ ഓർക്കും അല്ലേ. ഈ 2020 ഭൂരിപക്ഷം പേർക്കും അറിയില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോൾ നെക്കിന് പ്രോബ്ലം വരും, നെക്ക് അല്ലെ, ഷോൾഡറിനൊക്കെ പെയിൻ വരും, സർവിക്കൽ സ്പോണ്ടിലോസ് കൊണ്ട് ഉണ്ടാവാം, ശരീരത്തിൽ വിസൽ ഫാറ്റ് കൂടുമ്പോഴും ഉണ്ടാവാം. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്, കാരണം മൂവ്മെന്റ് ഇല്ല. ഇപ്പൊ നമ്മൾ ടിവിയിൽ നോക്കുമ്പോൾ, മൊബൈലിൽ നോക്കുമ്പോൾ നമ്മളിപ്പോഴും സ്റ്റിഫാണ് അല്ലെ, നമ്മുടെ ബോഡി സ്റ്റിഫാണ്, അനങ്ങുന്നില്ല, ഒരനക്കും സംഭവിക്കുന്നില്ല. അപ്പൊ ജീവൻ ഇടയ്ക്കൊക്കെ ഒന്ന് അനങ്ങണത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ മൂവ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. സോ ന്യൂട്രിചാർട്ട് വ്യൂ മാത്രമല്ല, ആർസിമിന്റെ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ലൈഫിനും വാല്യുബിൾ ആണ്. ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു സ്ക്രഞ്ച് മാംഗോ ഉണ്ടോ, എ വണ്ടർഫുൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്പർ 1 ആണ്. ഓരോതിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു സൂം പ്ലാറ്റ്ഫോം, 700 ചില്ലാനം ആളുകൾ, ആൾമോസ്റ്റ് 800 ആളുകളുടെ ഈ ഗ്രൂപ്പിൽ അഷ്ടിച്ച് 300 പേരെ ഇതിൽ വന്നിട്ടുള്ളൂ. ആളുടെ തലയിൽ ഇത് വരച്ചിട്ടുണ്ട്, അവരിത് കാണും, അവരിത് കേൾക്കും, അവരിത് ഉൾക്കൊള്ളും, അവരിത് ആളുകളിലേക്ക് എത്തിക്കും. ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്, കാരണം കന്നഡ വ്യാപാരം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 67 മോഡൽ 57 വയസ്സിൽ ഞാൻ ഇതുവരെ കന്നഡ വെച്ചിട്ടില്ല, കന്നഡ വെക്കാണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര ചെറിയ കാര്യമല്ല. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം വേറെ ഒന്നല്ല, ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അപ്പൊ 100% ഹെൽത്ത് കിട്ടും. 100% പോസിറ്റീവ് ആളുകൾ ഒരു സഹവാസത്തിൽ നമ്മളെ എത്തുക, തീർച്ചയായിട്ടും നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് RCM, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇതിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് ആ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരാണ്. സോ കൂടുതൽ ആളുകളെ ഈ ആശയത്തിലേക്ക് എത്തിക്കുക. നാളെ അതിമനോഹരമായ ഒരു പ്രൊഡക്റ്റ് ന്യൂട്രിചാർട്ട് ബയോ ഏജ്, അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഡോക്ടർ അരുണിമ നമുക്ക് പറഞ്ഞു തരും. വളരെ ഭംഗിയായിട്ട് ഇതിന് മുൻപ് 1-2 ക്ലാസ്സുകൾ ഞാൻ മാഡത്തിന്റെ കേട്ടിട്ടുണ്ട്. സൂപ്പർ സെഷൻ ആണ്, കാരണം ഒരു ഡോക്ടറെ കയ്യിൽ നമുക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ പറയുന്നു പുറത്ത ആളുകൾ വരണ്ട, നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെങ്കിലും അതൊന്ന് പ്രത്യേകം നിങ്ങളുടെ ടീമിലുള്ള ആളുകളോട് എടുത്തു പറയാം. പ്രത്യേകിച്ച് ഒന്ന് വിളിച്ചു പറയാം, നാളെ രാവിലെ ഒരു 1 അവർ സെഷനു വേണ്ടി മാറ്റിവെക്കുക. കാരണം കരൾ പോയാൽ എല്ലാം പോയി അല്ലെ. നമ്മൾ ആകെക്കൂടി 2 അവയവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഒന്ന് കണ്ണ് അല്ലെ. അതുകൊണ്ട് ഇഷ്ടമുള്ളവരെ നമ്മൾ എന്താ വിളിക്കുക, കണ്ണേ കരളേന്ന് വിളിക്കുക, ആരും കുടലേന്ന് വിളിക്കാറില്ല, എന്റെ കാലേ കയ്യെന്ന് ആരും വിളിക്കാറില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. ആ ലിവറിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അറിയാൻ പറ്റും. ധാരാളം ആളുകൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എത്ര കേട്ടാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംതിങ് 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 ന്യൂ നമുക്ക് കിട്ടും. സോ നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. JRCM, ഗുഡ് RCM, ജയ് ഹിന്ദ്, ഹമാരാ ചാർജ്, ന്യൂട്രി ചാർജ്.